യോഗത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു ഔപചാരികതയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കും ഔപചാരികതയൊന്നും ഇല്ലാതെ തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ 42-ാമത് മണൽകാട് ഹിന്ദുമത കൺവെൻഷൻ വേദിയില് വരാൻ സാധിച്ചത് വലിയൊരു സൗഭാഗ്യമാണ്. കാരണം 42 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ നാട്ടില് സനാതന ധർമ്മികളായ ആൾക്കാരെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നത് വലിയ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമുക്കൊരു ഹൈന്ദവ സംഘാടനം എന്നുള്ളത് വലിയ ഹിമാലയൻ ടാസ്ക് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 42 വർഷം മുൻപ് തന്നെ ഇത്തരത്തിലൊരു ചിന്തയുണ്ടാവുക, അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു സത്സംഗം, ഒരു സാംസ്കാരിക സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ ധർമ്മത്തെപ്പറ്റി ആ ബഹുജനങ്ങളോട് സംസാരിക്കാനൊക്കെ ഇവിടുത്തെ പൂർണികരായിട്ടുള്ള ആൾക്കാർ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ മണ്ണിന്റെ കൂടി പ്രത്യേകതയാണ്. ഈ മണ്ണിന് അത്രത്തിലൊരു മഹത്വം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നാനും നമുക്ക് ഇവിടെ ഇന്ന് വന്നിരിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സനാതന ധർമ്മ വിശ്വാസികളെയും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടില് ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പ്രചാരണം എന്നൊക്കെയുള്ളത് വലിയ ഉണർവുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മുൻപത്തെ ഒരു അപകർഷതയോ ഒരു നാണക്കേടോ ഒന്നും ഇന്നത്തെ ആൾക്കാർക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിലെ നിരവധി സംഘടനകൾ നടത്തി വന്ന ധാർമ്മിക പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ഉണർവ് കാണുന്നത്. ഒരു 10-ോ 60-ോ വർഷങ്ങൾക്ക് മുൻപ് ഇതായിരുന്നില്ല അവസ്ഥ എന്ന് നമുക്കറിയാം. എന്നെ കഴുത എന്ന് വിളിച്ചാലും ഹിന്ദു എന്ന് വിളിക്കരുതേ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് അഭിമാനത്തോടെ പറയൂ, നമ്മൾ ഹിന്ദുക്കൾ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ വലിയ ഒരു ഉണർവ് പറയാറുണ്ട് എങ്കിലും നമ്മളുടെ ഉണർവിനനുസരിച്ച്, നമ്മുടെ കരുത്തിനനുസരിച്ച്, നമ്മുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് വേണ്ട പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്ന കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കണം. നാം ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കഷ്ടത്തിലാണ്. ജനാധിപത്യത്തിൽ എപ്പോഴും എണ്ണത്തിൽ കൂടുതലുള്ളവർക്കാണ് കരുത്ത് അല്ലെ. എണ്ണം ആർക്ക് കൂടുതലുണ്ടോ അവരുടെ അഭിപ്രായമാണ് ആ കാലഘട്ടത്തിന്റെ നീതി അല്ലെങ്കിൽ നിയമം. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് സംഘടിച്ച് ശക്തരാകുക എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആഹ്വാനം. തികച്ചും ഒരു ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനം തന്നെയായിരുന്നു. സംഘീയ ശക്തി കലർവിയുടെ കലിയുഗത്തിൽ സംഘടനയ്ക്കാണ് ശക്തി എന്നാണ് പറയുന്നത്. ആ തത്വം ഉൾക്കൊള്ളുന്നവരായിരിക്കണം നാരായണ ഗുരുദേവൻ നമ്മളോട് സംഘടിക്കാൻ പറഞ്ഞത് അല്ലെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടിച്ച് ശക്തരാകാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടാനുമാണ് ഗുരുദേവൻ നമ്മെ ഉപദേശിച്ചത്. അപ്പൊ സംഘടിച്ചാൽ മാത്രമേ ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നത് ഈ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം പോലെയുള്ള ഒരു രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുന്നിടത്തോളം കാലം ആർക്കാണോ എണ്ണം കൂടുതൽ, എവിടെയാണ് കരുത്ത് എന്ന് തീരുമാനിക്കുന്നത് അവിടെ എത്ര പേരുണ്ട് എന്ന് നോക്കിയാൽ പലപ്പോഴും നാം സംഘടിത ശക്തിക്ക് മുമ്പിൽ മുട്ടുമുടക്കുക എന്നാണ് പറയുക. ചില കാര്യങ്ങളിൽ പിന്നാക്കം പോകേണ്ടി വരുന്നത് നമ്മൾ പറയുന്നത് നീതിയായിരിക്കാം, നിയമമായിരിക്കാം, സത്യമായിരിക്കാം,
പക്ഷെ പലപ്പോഴും ചില കാര്യങ്ങൾ വിലപ്പോകാതെ വരുന്നതിന്റെ കാരണം അത് പറയുന്ന ആൾക്കാരുടെ വശത്ത് എണ്ണം കുറവായതുകൊണ്ടാണ്. പക്ഷെ നോക്കൂ, ഭാരതം ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ന് നമ്മളിപ്പോ ഇന്ന് വന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന നാടായി ഭാരതം മാറിയിരിക്കുന്നു. 140 കോടി ജനങ്ങൾ മറികടന്നിരിക്കുന്നു നമ്മുടെ ജനസംഖ്യ. ഈ 150 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി പരിഗണിച്ചാൽ ഇനി ഇന്ത്യൻ ജനസംഖ്യയുടെ 80% സനാതനധർമ്മ വിശ്വാസികളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ, നമ്മുടെ സാമൂഹ്യമായ അന്തരീക്ഷം എത്തരത്തിലാണ് എന്നൊന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ കരുത്തിനെ പറ്റി, സംഘടനയെ പറ്റി, ശക്തിയെ പറ്റി, നമ്മുടെ ഐക്യത്തെ പറ്റി ഒക്കെ നമ്മൾ വളരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത് ഇത് സംഘടിതമായ ബോധമാണ്, സാമാജിക ബോധമാണ്. അപ്പൊ ഹൈന്ദവ സമാജം ഏറ്റവും പിറകിലേക്ക് പോകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പലരും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം, നമ്മളുടെ ഒരു രാഷ്ട്രീയ ബോധമില്ലായ്മ പലപ്പോഴും നമ്മളെ പല അപകടങ്ങളിൽ കൊണ്ടു ചാടിക്കാറുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഉള്ള സ്വാർത്ഥത. കാരണം ഇപ്പോ ഇതൊരു ക്ഷേത്രത്തിന്റെ മൈതാനിയാണ്, പലപ്പോഴും എന്നെ ഇത്ര ഹിന്ദു സമ്മേളനങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ ഞാൻ സംഘാടകരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെ വിളിക്കരുത്, വന്നാൽ ഞാൻ നിങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതിനെ പല വേദികളിൽ അതുകൊണ്ട് തന്നെ ഒഴിവാക്കാറുണ്ട്. കാരണം നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല, നമ്മൾ ഔപചാരിക അതൊരു അനൗപര്യം. നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ, ചില കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും നമ്മളുടെ സമാജത്തിൽ കണ്ടുവരുന്ന ഒരു കുഴപ്പം, പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, അങ്ങനെയൊക്കെ തുടരട്ടെ അല്ലേ, ആരാണ് പുച്ചക്കാരും പണികെട്ടും എന്ന് ചോദിച്ചതുപോലെയുള്ള ഒരു അനിശ്ചിതാവസ്ഥ നമ്മളുടെ ഇടയിൽ പലപ്പോഴും കാണാറുണ്ട്. ആരാണ് ഇതിനെ ഒന്ന് തകർക്കുന്നത് അല്ലേ? ഈ നമ്മള് മാമൂലികളിലും കീഴ്വഴക്കങ്ങളിലും ഒക്കെ പരമാവധി മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നാം നോക്കൂ, നമ്മൾ മഹാത്മാരായി കണക്കാക്കുന്ന നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി അയ്യ വൈകുന്ത സ്വാമികളും ആഗമാനന്ദ സ്വാമികളും നിങ്ങൾ ഏത് പേര്, വിവേകാനന്ദ രാമകൃഷ്ണൻ തുടങ്ങിയ പേരുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അവരൊക്കെ അതത് കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന മാമൂലുകളെ, അനാചാരങ്ങളെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ദുഷ്പ്രവണതകളെയൊക്കെ തച്ചു തകർത്തവരായിരുന്നു എന്ന് മനസ്സിലാകും. നമ്മൾ ഇന്ന് അവരെ വലിയ മഹാന്മാരായിട്ട് ഇപ്പൊ ഇട്ടിരുന്നു പറയുകയാണ്. പക്ഷെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെടുത്ത റിസ്ക്, അല്ലെങ്കിൽ അവരെടുത്ത സാഹസിക ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അവരോട് ബഹുമാനം ഇരട്ടിക്കുകയാണ്. ഇന്ന് പോലും നമുക്ക് അതിന് ധൈര്യമില്ല അല്ലേ? നമ്മളുടെ കലാകാലങ്ങളായി നടന്നു വരുന്ന ചില കുഴപ്പങ്ങൾ അവയെ ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കിത് പേടിയാണ്. പക്ഷെ നമ്മൾ നോക്കൂ, ആരാണ് ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും ഒക്കെ സമാജത്തോട് കലഹിച്ച് അവർക്ക് ആ അവർ നടത്തിയ കലാപങ്ങളായിരുന്നു ശരിക്കും യഥാർത്ഥ വിപ്ലവ പ്രവർത്തനം. നമ്മൾ ഈ വിപ്ലവം വിപ്ലവങ്ങൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിപ്ലവം തോക്കുകൊണ്ട് വെടിവെച്ച് ആൾക്കാരെ കൂട്ടക്കുരുതി ചെയ്യുന്നതാണ് വിപ്ലവം എന്നാണ് ഒരുപക്ഷെ കേരളത്തിലെങ്കിലും ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഉപോൽപ്പന്നമാണ് അത്. ശരിക്കും വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമാജത്തിൽ നിലനിന്നിരിക്കുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടം വിപ്ലവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടുകൂടായ്മ വലിയ കുഴപ്പം ചെയ്ത ഒരു കുഴപ്പമാണ് അല്ലെ? ഐക്യം, തൊട്ടുകൂടായ്മ, തീണ്ടൽ, ഇതൊക്കെ വലിയ രൂഢമൂലമായ ഒരു സമാജമായിരുന്നു നമ്മുടേത്. ഇന്നും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈന്ദവ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ നാടിന്റേതായ ഒരു ചിന്തയെ മുൻപോട്ടേക്ക് വെക്കുമ്പോ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, നിങ്ങളെ അടിച്ചിരുത്താൻ അവർ പറയുന്ന വാചകങ്ങൾ ഇത് തന്നെയാണ് അല്ലെ? നിങ്ങൾ എന്താണ് പറഞ്ഞത്, സവർണ ബ്രാഹ്മണിക്ക് വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ ചില പ്രയോഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ? നമ്മളെന്തോ സവർണ ഫാസിസ്റ്റുകളാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ സവർണ ഫാസിസമാണ് ഹിന്ദുത്വം.
ബ്രാഹ്മണ മേധാവിത്വമാണ് ഹിന്ദുത്വം. ഇതാണ് ഇന്ന് പൊതുവെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും മനസ്സിലാക്കുന്ന നമ്മുടെ ധർമ്മം. യഥാർത്ഥത്തിൽ അത് നമ്മുടെ തന്നെ ഉടമമാണ്. നാം നമ്മുടെ ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടും പറയുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും ഇത്തരം ജാതി ചിന്തകൾ ഉടലെടുക്കുന്നതിന്റെ കുഴപ്പമാണ് അത്. എങ്ങനെയായിരുന്നു നമ്മുടെ സമാജം? നമ്മുടെ സമാജത്തിൽ എല്ലാമൊന്നും ജാതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. വേദം കേട്ടവന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിച്ചു അല്ലേ? ഇതെവിടെയാണ് സംഭവിച്ചത് എന്ന് ഇന്നേവരെ ഒരു ചരിത്രകാരനും രേഖപ്പെടുത്താൻ സാധിച്ചില്ല. ഒരു ചരിത്രം എന്ന് പറയുന്നില്ല, ആരോ ഒരാൾ പറയുന്നു, അത് ഏറ്റുവാഴുകയാണ്. നോക്കൂ, എങ്ങനെയാണ് ഈ ചരിത്രത്തെ അവതർപ്പിക്കുന്നത്, ചരിത്രത്തെ വളച്ചൊടിക്കുക എന്ന് പറയും. അതിന് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. വീരസവർക്കർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന വിനായക ദാമോദര സവർക്കർ എന്ന് പറയുന്ന ഒരു ദേശ സ്നേഹി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി. ഈ സ്വാതന്ത്ര്യ സമര സേനാനി ഇന്ന് ആധുനിക ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോട് സവർക്കർ ഒരു ക്ഷൂമത്തിയാണ് അല്ലെ, മാപ്പിരങ്ങവനാണ് സവർക്കർ എന്ന തരത്തിലേക്ക് സവർക്കറെ അധബോധിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, അത് എത്ര കാലമായി, 10-15 വർഷം കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായ മാറ്റമാണ്. നമ്മൾ പറഞ്ഞാൽ ഇപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ 9 വർഷമേ ആവുന്നുള്ളൂ. അതിന് ഒരു 5-6 വർഷങ്ങൾ പുറകോട്ടേക്ക് നോക്കിയാൽ അവിടെ മുതലാണ് സവർക്കർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ പുത്രനെ, വിപ്ലവങ്ങളുടെ രാജകുമാരൻ എന്ന് ലോകം മുഴുവൻ വിളിച്ച വീര സവർക്കർ എന്ന് വിളിപ്പേരുള്ള സവർക്കറെ അധിക്ഷേപിക്കാൻ തുടങ്ങിയത് കേവലം 10-12 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ, നമ്മുടെ കൺമുമ്പിലാണ് ചരിത്രം വളച്ചൊടിക്കപ്പെട്ടത് അല്ലെ. ഇപ്പൊ 5 വർഷം കൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്നിതിനെ ഡിഫെൻഡ് ചെയ്തില്ല എങ്കിൽ, നമ്മൾ അതിനെ കൃത്യമായി മറുപടി പറഞ്ഞില്ല എങ്കിൽ എന്താകും ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ നാടിന്റെ ചരിത്രം? അപ്പൊ ഇതേപോലെയാണ് നിങ്ങൾ നോക്കിയാൽ ഓരോ കാര്യങ്ങളും. നമ്മുടെ ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഈയെ ഉരുക്കി ഒഴിച്ചു, ആരുക്കി ഒഴിച്ചു ഇപ്പൊ പറയാം. നങ്ങേലി മുല കുറിച്ചിട്ട ഒരു കഥ പറയുന്നുണ്ട്. എവിടെയാണ് സംഭവം നടന്നത്? ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എങ്ങും രേഖപ്പെടുത്താത്ത ചരിത്രങ്ങൾ പോലും നമ്മുടെ ഇടയിൽ കൃത്യമായി വിറ്റഴിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അത്? അവിടെ നമ്മളുടെ ആത്മപരിശോധന നടത്തേണ്ട കാലമായി. നമ്മുടെ തന്നെ കുഴപ്പമാണത്. നമുക്ക് ചരിത്രത്തെ പറ്റി ബോധമില്ല. നമ്മെ പറ്റി പറഞ്ഞാൽ ഏതെങ്കിലും 4 സംസ്കൃതം പറഞ്ഞിട്ട് ഇതായിരുന്നു നിങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ അത് അല്ല എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് അറിവുണ്ട്? നമ്മളെല്ലാവരും സനാതന ധർമ്മ പ്രചാരകരും ഹിന്ദുക്കളുടെ സംഘാടകരും ഒക്കെയാണ് അല്ലെ. ഞാൻ പറയുന്നില്ല നമ്മുടെ ഓരോരുത്തരുടെ വിശേഷണങ്ങൾ. ഹിന്ദു ഹൃദയ സാമ്രാട്ടുകളായി നമ്മളൊക്കെ വിരസുകയാണ്. നമ്മുടെ നാട്ടിൽ നൂറ് പോലെ ഇന്ന് ക്ഷേത്രങ്ങൾ വളരുകയാണ്. നിങ്ങൾ നോക്കും ഓരോ ക്ഷേത്രങ്ങളുടെയും അവസ്ഥ എന്താ? ഇപ്പോ അതിന് അന്തിത്തിരി കത്തിക്കാൻ പോലും കൃപാഹമില്ലാതെ കിടന്ന ക്ഷേത്രങ്ങൾ ഇന്ന് പൊന്നിൻ കൊടിമരമാകുന്നു അല്ലെ. ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റും പിത്തള പണിയുന്നു. ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അകൃതിയായി നടക്കുകയാണ്. എവിടെ പോയി നമ്മുടെ ഞാൻ വിഷയത്തിലൊക്കെ പോയ പലരും വിഷമതകളുണ്ട്. പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യണമെന്ന് നിങ്ങൾ കരുതണം. ഇതൊക്കെ ആരാ ചോദ്യം ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ ചെയ്യും. നമ്മള് എന്താണ് നാരായണ ഗുരുദേവൻ സമാജത്തോട് പറഞ്ഞു, കരിയും വേണ്ട കരിവരുന്നും വേണ്ട എന്നായിരുന്നു ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ വളരെ ദീർഘദൃശിയായ ഒരു ഋഷിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കരിയും വേണ്ട കരിവരുന്നും വേണ്ട. ഇന്ന് ക്ഷേത്രങ്ങളിൽ രണ്ടുമില്ലാത്ത ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ട്? ആനയും വെടിക്കെട്ടുമാണ് ഇന്ന് ഏറ്റവും വലിയ നമ്മളുടെ എന്താ പറയുക സാംസ്കാരിക ബിംബങ്ങൾ എന്ന് പോലും ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം വന്ന മന്നത്ത് പത്മനാഭൻ എന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞത് നായന്മാരെ പറ്റിയാണെന്നെങ്കിലും പറയാം. നായന്മാരെ പറ്റി അന്ന് പറഞ്ഞത് 4 കെട്ടുകളാണ് നായരെ നശിപ്പിച്ചത് എന്നാണ് അല്ലെ. നൂലുകെട്ട്, കാളകെട്ട്, കേസ് കെട്ട് അല്ലെ. ആ അപ്പൊ അങ്ങനെയുള്ള പല കെട്ടുകളും ഉണ്ട്. അപ്പൊ ഇത് നോക്കൂ, നമ്മളുടെ സമുദായ ആചാര്യന്മാരോ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരോ എന്തായിരുന്നു നമ്മളുടെ കുറവുകൾ, നാം പിന്നാക്കം പോയതിന്റെ കുഴപ്പം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് ഇതിനെ എന്താണ് പറയുന്നത് അനുനയിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പറയാനില്ലാത്തവരും ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം നമ്മൾ പ്രാവർത്തികമാകാൻ നമുക്ക് പരിഗണമുണ്ടോ എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും ക്ഷേത്രങ്ങൾ വേണം,
ക്ഷേത്രങ്ങളിൽ നമ്മുടെ ജനങ്ങൾ പറഞ്ഞതുപോലെ നാട്ടിലെല്ലാവർക്കും ക്ഷേത്രമായി, വലിയ വലിയ ബഹുനില മന്ദിരങ്ങളായി ക്ഷേത്രങ്ങൾ, ഒരു കൊടിമരം വരുന്നു, എന്താണ് പറയുന്നത്, പഞ്ചരോഗ വിഗ്രഹങ്ങളാകുന്നു, വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാകുന്നു. ഇതിന്റെയൊക്കെ ഉടമസ്ഥരെന്ന് പറയുന്ന ഹിന്ദു സമാജത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ മണൽകാട് ക്ഷേത്രം, ഈ ദേവി ക്ഷേത്രം, ക്ഷേത്രം അഭിവൃദ്ധിയാണ്, അഭിവൃദ്ധി ഉണ്ടാകണം. എന്താണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഹൈന്ദവന്റെ അവസ്ഥ എന്താ? അതാരും ചിന്തിക്കും? അതോ അതൊന്നും നമുക്ക് ബാധകമല്ലേ? നമുക്ക് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം മാത്രമല്ല പറയുന്നത്, ദേവിയെ തെറ്റിദ്ധരിക്കരുത്, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഒരു കണക്കനുസരിച്ച് നമ്മുടെ ഡിസംബർ മാസത്തിൽ തുടങ്ങുന്ന ഉത്സവ സീസൺ ഏകദേശം 10-ാം ദിവസത്തോടുകൂടി അവസാനിക്കുന്ന ഒരു 4-5 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവ സീസൺ ഉണ്ട്. ആ ഉത്സവ സീസണിൽ ഒരു 5-ോ 8-ോ വർഷം കൊണ്ടുള്ള കണക്കനുസരിച്ച് 3000 കോടി രൂപ ഈ ഉത്സവ സീസണിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്നു, ചെലവഴിക്കപ്പെടുന്നു. ആരുടെ പണമാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും പണമല്ലേ ഈ ഉത്സവ സമയങ്ങളിൽ ഇങ്ങനെ ഒന്നും വേണ്ട എന്നോ അതൊക്കെ മോശമാണെന്നോ അല്ല. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തെ പറ്റി നമ്മുടെ സങ്കല്പം എന്താ എന്നതാണ് ചോദ്യം. നമ്മളെല്ലാവരും സനാതന ധർമ്മത്തെ പറ്റി പറയുമ്പോ അല്ലെ, വലിയ വായു വലിയ കാര്യങ്ങളൊക്കെ പറയും, ലോകത്തിന്റെ മുഴുവൻ എന്താ പറയുക അടിസ്ഥാനം ഇതാണെന്നൊക്കെ പറയുമ്പോ ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളോട് നിങ്ങളുടെ മനോഭാവം എന്താണ്? അപ്പൊ വേദങ്ങൾ, നമ്മളിൽ എത്ര പേര് വേദങ്ങൾ കണ്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല, അത് കുറ്റമാണ്. പക്ഷേ കാണാതിരിക്കുന്നത് കുറ്റമാണ്. പണ്ടൊരാള് പറഞ്ഞത്, നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ ദരിദ്രനായി മരിക്കുന്നത് കുറ്റമാണെന്നോ പറഞ്ഞു. കാര്യം നിങ്ങൾ അധ്വാനിച്ചില്ല എന്നാണ് അതിനെയാണ് എനിക്ക് പറഞ്ഞതുപോലെ. ഇത്ര കാലം നമ്മൾ വേദങ്ങൾ കണ്ടില്ല, കുഴപ്പമില്ല. പക്ഷെ മരിക്കുന്നതുവരെ അങ്ങനെ ആയാലും അപ്പിയോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്? ഇതിന്റെയൊക്കെ അടിസ്ഥാനമായ സംസ്കൃത ഭാഷയോട് നമ്മളുടെ നിലപാടെന്താ? പിന്തിരിപ്പനാണ്. ഭഗവത്ഗീത എല്ലാവരും വലിയ വലിയ സെമിനാറുകളും ലോകം മുഴുവനുള്ള ആൾക്കാർ പറയുന്നു, ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ സുന്ദർ പിച്ചേ, നാസയിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരോടും ചോദിക്കാം. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മുഴുവൻ ദേശീയ നേതാക്കന്മാരും ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ പ്രചോദന ഗ്രന്ഥം ഗീതയായിരുന്നു. നിങ്ങൾ ഗാന്ധിയുടെ പഠനങ്ങളുണ്ട്, ഗാന്ധിയുടെ പാഠത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഭഗവത്ഗീതയാണ്. ബാലഗംഗാധരനാണ് ഗീതയുടെ ഏറ്റവും വലിയ ഒരു പരിഭാഷ, ഗീതാ രഹസ്യം എഴുതിയത്. അങ്ങനെ എത്ര എത്ര ആൾക്കാർ. പക്ഷെ നമ്മളുടെ നമ്മൾ വായിച്ചിട്ടുണ്ടോ ഇത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും വ്യവസ്ഥ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയതും നിസ്സാരവുമായി തോന്നാം. പക്ഷെ ആരാണ് ഈ മാറ്റം കൈമാറി കൊണ്ടുപോവുക? നിങ്ങളിവിടെ വരെ ഓടിയെത്തി എങ്ങനെയൊക്കെയോ, അടുത്ത തലമുറയിലേക്ക് ഈ മാറ്റം ആര് കൈമാറും? അവർ ഈ സമാജത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, അല്ലെ ഇറങ്ങി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലൗകിഹാദ് പോലെയുള്ള വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി അതിന്റെ കെടിയിൽ വീണുപോകുന്നത്? സ്വബോധമില്ലാത്തത് കൊണ്ട്, സ്വത്വം തിരിച്ചറിയാത്തത് കൊണ്ട്, ഞാൻ ആരാണ് അല്ലെ, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അറിവ്. നമ്മൾ ബാക്കി എന്തു പറഞ്ഞാലും കഥയില്ല. ഞാൻ ആരാണ് എന്ന് എനിക്ക് തിരിച്ചറിയണ്ടേ? എന്റെ കഴിവെന്താണ്? ഞാൻ ആരുടെ പിന്തുണക്കാരനാണ്? ഞാൻ ഏത് പരമ്പരയാണ്? പരമ്പരയെ പറ്റി അഭിമാനം കൊണ്ടാൽ പോരാ. വ്യാസനും വാഗ്മിയും അടക്കമുള്ള അതിലെ ഗാർഗിയും മൈത്രേയനും പോലെയുള്ള, ജമദഗ്നിയും പരശുരാമനും പോലെയുള്ള എത്രയെത്ര എത്ര മനുഷ്യരന്മാരുണ്ട്, കശ്യപനും കപിലനും കണാദനും അടക്കമുള്ള, ഇവരുടെയൊക്കെ പിന്തുണക്കാരനാണ് ഞാൻ എന്ന് അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങളെങ്കിലും പഠിക്കേണ്ടേ? നമുക്കോ അതിനുള്ള അവസരം കിട്ടിയില്ല. അടുത്ത തലമുറയ്ക്കെങ്കിലും പകർന്നു കൊടുക്കേണ്ടേ? അതോ ലോകം മുഴുവൻ മാറി ഭാരതം വിശ്വഗുരു സ്ഥാനത്തേക്ക് ഓട്ടോമാറ്റിക് ഘട്ടം ഉയർന്നു വരുമോ? ഒരിക്കലും വരില്ല. എന്താണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പോകുന്ന ഒസിയത്ത് എന്താണ്? നിങ്ങൾ എന്താണ് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നത്? ഇത് നിങ്ങൾ നോക്കൂ. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ക്ഷേത്രങ്ങളെ കൂട്ടുപിടിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം പ്രാർത്ഥനാ കേന്ദ്രങ്ങളല്ല. ദേവി എന്നത് മനസ്സിലാക്കണം.
അതൊരു വശം മാത്രമാണ്, ആധ്യാത്മികതയുടെ പ്രാഥമിക തലം മാത്രമാണ് പ്രാർത്ഥന. അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കട്ടെ. അതോ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ നമ്മൾ പോകുന്നത് എങ്ങനെയാ? കരാറടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലേ? എന്താ നിങ്ങൾക്ക് മണർകാട് അമ്മയുമായിട്ടുള്ള ബന്ധം? കമ്മീഷൻ ഏജന്റ് പരിപാടിയല്ലേ ഇവിടെ? ഇല്ലല്ലേ, നമ്മൾ വന്നിട്ട് എന്താ പറയുന്ന? ഭഗവാനെ അമ്മയെ അല്ലെ മോളെ കല്യാണം നടത്തി തന്നാ, ഞാനൊരു ഉൾക്കാപ്പ് നടത്തിയേക്കാമേ അല്ലേ, കൊച്ചനെ അങ്ങനെ രോഗം മാറിയാൽ അഡ്മിഷൻ കിട്ടിയാൽ അല്ലേ, എന്തെല്ലാം എന്തെല്ലാം കരാറുകളുമായി നമ്മൾ ഇങ്ങോട്ട് വരുന്നത്? ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, കേവലം അത് മാത്രം മതിയോ ഇവിടെ നിന്ന്? അത് നടന്നോട്ടെ, അതൊരു ഭാഗമാണ്. ഇപ്പൊ ക്ഷേത്രങ്ങൾ എന്നുള്ളത് ന്യായമായിട്ടുള്ള കരാർ ഉറപ്പിക്കാനുള്ള വാണിജ്യ കേന്ദ്രമാണോ അല്ലേ? ഞാൻ പറയുകയാണ്, ഒരു പുഷ്പാഞ്ജലി കഴിച്ചേക്കാമേ എനിക്ക് ഇന്നത് തന്നാൽ, എന്റെ ശത്രു പോത്ത് പ്രാർത്ഥിക്കണം, ദേവി എന്നെ കൊടുക്കാതിരുന്നാൽ ഞാൻ കൊടുക്കാത്ത നടന്നേക്കാം എന്ന് പറഞ്ഞാൽ ദേവി ആരും പറയുന്നത് കേൾക്കണം. ഓ, ഇപ്പൊ ഈശ്വരനോടുള്ള നമ്മുടെ സങ്കല്പം എന്താ? ഈശ്വരൻ എന്നുള്ളത് കമ്മീഷൻ തന്നെയാണോ? ഒരിക്കലുമല്ല. ഭാരതീയ സങ്കല്പത്തിൽ ഈശ്വര സങ്കല്പം അങ്ങനെ അല്ലേ അല്ല. എന്റെ ജീവിതത്തിൽ നമ്മള് നിങ്ങൾ ജീവിത പരിശോധിച്ചാൽ മനസ്സിലാക്കും, സഖാവായിരുന്നു കൃഷ്ണ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ബന്ധം നോക്കിയാൽ മതി. സഖേ എന്നാണ് വിളിച്ചത്, സഖാവാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോയായിരുന്നു അല്ലേ, അർജുനും കൃഷ്ണനും തമ്മിൽ ഇങ്ങനെയായിരുന്നു അവരുടെ ബന്ധം. അല്ലാതെ ഭാരതത്തിന്റെ ഒരു ദർശനവും ഈശ്വരനെ ഭയക്കാൻ നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെ ആകാശത്തിൽ അരുവിയായിരുന്ന് നിങ്ങളെ മുഴുവൻ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുന്ന ഏതോ ഒരു നിയാമക ശക്തിയാണ് ഈശ്വരനെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അവിടെ നിങ്ങൾ അധപതനം തുടങ്ങുകയാണ്. അങ്ങനെയൊന്നുമല്ല ഈശ്വരൻ. എവിടെയാണ് ഈശ്വരൻ എന്നുള്ളത് നമ്മുടെ ഋഷീശ്വരന്മാരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ അതിനുള്ള കേവല സങ്കേതങ്ങൾ മാത്രമാണ്. അപ്പൊ ഇന്ന് ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പറയുന്നത് ശബ്ദം നാമജപത്തിന് വേണ്ടി മാത്രം, അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രം എന്നുള്ളത് ഈ നാടിന്റെ സാംസ്കാരികമായ കേന്ദ്രമായിരുന്നു. കേവലം വരിക, തൊഴുക, കരാറൊപ്പിക്കുക, കമ്മീഷൻ കൊടുക്കുക, തിരിച്ചു വീട്ടിൽ പോകുക, അതൊന്നുമല്ല ക്ഷേത്രങ്ങൾ. അങ്ങനെയാണ് ദേവി ചെയ്ത് ഇനിയുള്ള തലമുറയെങ്കിലും ധരിക്കരുത്, അങ്ങനെ ആക്കി തീർക്കാൻ ചിലര് ശ്രമിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട് അല്ലേ. ഹിന്ദു ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയരുത്. നമ്മളെ റേസിന് വിടുന്ന കുതിരയെ പോലെ കണ്ണുകെട്ടി നമ്മളെ വിട്ടേക്കില്ല, നമ്മുടെ ഇടവും വരുന്ന നമുക്ക് ചിന്തയില്ല. നാളെ ഈ ക്ഷേത്രത്തിന് എന്തെങ്കിലും തകർച്ചയുണ്ടായാൽ ആരാണ് ഉദ്ധരിക്കാനുള്ളത്? ഇന്ന് കമ്മീഷൻ വഴി ഒരാളും ഉണ്ടാകില്ല എന്ന് ഉറപ്പ്, ഒരാളും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. അന്നേരോ കുറെ ഉണ്ടാകും, പക്ഷെ അത് ഭാവിയിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇന്നേ അവരോട് എന്തായിരുന്നു ഇത്? ഈ ക്ഷേത്രം എന്നുള്ളത് ഈ നാടിന്റെ സാംസ്കാരിക സ്രോതസ്സാണ്. വെറും എന്താ പറയുന്നത് പ്രാർത്ഥനയ്ക്കുള്ള ആലയമല്ല ഇത്. നമ്മൾ ഇതിനെ ദേവാലയം എന്നാ വിളിക്കുക, ആരാധനാലയമല്ല. എന്ത് നമ്മൾ ഇത്ര വ്യത്യാസം? ആരാധനയ്ക്കുള്ള ഇടം അല്ല, ദൈവത്തിന്റെ ഇടമാണിത്. ഈ ഗ്രാമദേവതയാണിത്. അപ്പൊ ഈ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും നിയാമവും അല്ലെങ്കിൽ നിയന്ത്രണം എന്നുള്ളത് ഈ ഗ്രാമദേവതയുടെ ചുമതലയാകണം. ഈ നാടിന്റെ ഓരോ മനുഷ്യന്റെയും വെൽബീയിങ് അതിന്റെ സെന്ററാകണം ക്ഷേത്രം. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിങ്ങൾക്ക് എത്ര തൊഴിൽ ശാലകളുണ്ട്? പിന്നെ എന്തിനാണ് ക്ഷേത്രങ്ങൾ? പറഞ്ഞു പറഞ്ഞത് ഈ നമ്മളുടെ ക്ഷേത്ര സങ്കല്പത്തെ കേവലം ആരാധനാലയ സങ്കല്പമാക്കി അധപതിപ്പിച്ചു. ഇനി ആരാ ചോദ്യം ചെയ്യേണ്ടത്? അങ്ങനെയല്ല ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രത്തിൽ എത്ര സാംസ്കാരിക ക്ലാസ്സുകൾ നടക്കാറുണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ. നിങ്ങളിപ്പോ ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തി അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി അറിയണമെങ്കിൽ 360 ദിവസം ആ മനുഷ്യൻ ഇവിടെ വരണം. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു അടിയന്തര കാര്യത്തിൽ ലീവ് എടുക്കേണ്ടി വന്നാൽ ക്ഷേത്രം അടച്ചിടേണ്ട ഗതികേട. ആരുമില്ല കൈമാറാൻ. നിങ്ങൾ നോക്കൂ, ഇതൊരു പ്രശ്നമല്ലേ? അതോ നമ്മളിങ്ങനെ ഇരുന്ന് പ്രസംഗം കേട്ട് ജയ് വിളിച്ചെടുത്തേക്ക് പോയാൽ മതി? ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ് സർ. ഇതിനെപ്പറ്റി പഠിക്കാൻ, പൂജ പഠിക്കാൻ, തന്ത്രം പഠിക്കാൻ, സംസ്കൃതം പഠിക്കാൻ, വേദങ്ങൾ പഠിക്കാൻ, ഉപനിഷത്തുകൾ പഠിക്കാൻ ആർക്കും പറ്റില്ല. ഇത് നിങ്ങൾ എങ്ങനെയാ ഇതിനെ സംരക്ഷിക്കാൻ പോകുന്നു? ഇതിന്
അത് പിന്തിരിപ്പനാണ് എന്ന് നമ്മൾ ധരിച്ചു പോയാൽ അത് നമ്മളെ അങ്ങനെ ധരിപ്പിക്കുന്നതിൽ ഒരു കൂട്ടം ആൾക്കാര് വിജയിച്ചിട്ടുണ്ട്. നമ്മുടെ തലമുറയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ, നീ ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ നേതയുടെ പിൻഗാമിയാണ്, നിന്റെ പൂർവികൾ ലോകത്തിലെ ഏറ്റവും പ്രമുഖരായിരുന്നു. ഇതര വിഭാഗങ്ങൾ ഇന്ന് ലോകോത്തര നിലവാരം പറയുന്ന യൂറോപ്യനും അമേരിക്കക്കാരനും ഒക്കെ നായാടി കിട്ടിയ മാംസം ചുട്ടുതിന്നണമെന്ന് അറിയാത്ത കാലത്ത്, പച്ച മാംസം കഴിച്ചു കഴിഞ്ഞിരുന്ന കാലത്ത് നിന്റെ പൂർവികൻ വേദങ്ങളിൽ ഇരിച്ചിരുന്നു എന്ന് അവരോട് പറയണ്ടേ? ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ രാമായണവും മഹാഭാരതവും ഭാരതത്തിൽ ഉണ്ടാകുമ്പോ ഇതര വിഭാഗങ്ങൾ അന്ധകാരത്തിലായിരുന്നു തിരിച്ചറിയണ്ടേ? ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ നിന്റെ പൂർവികരുടേതായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സമ്പദ് വ്യവസ്ഥ നിന്റേതായിരുന്നു. ഏറ്റവും മികച്ച ഭരണവ്യവസ്ഥ നിന്റെ നാടിന്റേതായിരുന്നു. നീ മോശക്കാരനല്ല, നീ സംസ്കൃതം പഠിച്ചാൽ പിന്തിരിപ്പനാവുകയല്ല ചെയ്യുക, സംസ്കൃതം പഠിച്ചാൽ നീ സംസ്കൃത ചിത്തനാവുകയാണ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ പറഞ്ഞതുപോലെ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദില്ലാതനാകില്ല എന്നെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം. അല്ലേ, അതല്ലേ നാം നമ്മുടെ തലമുറയോട് പറയേണ്ടത്? അത്തരം പറച്ചിലുകൾ നിങ്ങൾക്ക് എവിടെയാണ് ഇടമുള്ളത്? ഇടമില്ല. നമ്മൾ കേവലം ഏറ്റുപാടി ഏറ്റുപാടി ആരൊക്കെയോ പറയുന്നത് കേട്ട് കേട്ട് കേട്ടുകൊണ്ട് നമ്മുടെ കാലം കഴിക്കുകയാണ്. എന്റെ പൂർവികൻ മഹാനായിരിക്കും എന്ന് പറയുമ്പോ ഒരു മറു ചോദ്യം നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കണം. നിന്റെ പൂർവികളല്ലേ മുമ്പ് പറഞ്ഞതുപോലെ നീ ഇത്രയും വലിയ ശ്രേഷ്ഠനാണെങ്കിൽ വേദം കേട്ടവന്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിച്ചവന്റെ പിന്മുറക്കാരനല്ലേ നീ? നിന്റെ നാട്ടിലല്ലേ എന്താ പറഞ്ഞത്, ആറടിയും പത്തടിയും ഇരുപതടിയും മുപ്പതടിയും അകലത്തിൽ മനുഷ്യനെ മൃഗത്തിനേക്കോൾ താണനിലയിൽ കണ്ടത് എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറയാതെ നമ്മൾ തയ്യാറാക്കണം. എങ്ങനെയാണ് ഈ നാട് അധപ്പതിച്ചത്? അധപ്പതിച്ചത് നമ്മുടെ ധർമ്മത്തിന്റെ കുഴപ്പം കൊണ്ടോ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ കുഴപ്പം കൊണ്ടോ ആയിരുന്നില്ല, അത് അനുവർത്തിച്ചവരുടെ മിസ്ഇന്റർപ്രിട്ടേഷൻ കൊണ്ടായിരുന്നു എന്ന് കൂടി നാം തിരിച്ചറിയണം. അല്ലെ, ചാതുർവർണ്ണയം മയാ സൃഷ്ടം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ചാതുർവർണ്ണയം നിന്റെ ഭഗവാനാണ് സൃഷ്ടിച്ചത്. ആ വാചകത്തിന്റെ അർത്ഥം അതാണ്, ചാതുർവർണ്ണയം മയാ സൃഷ്ടം, ചാതുർവർണ്ണയം എന്നാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിനാ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, പക്ഷെ അതിനടുത്ത് വരികയോ അല്ലേ? അത് നമ്മൾ ബോധപൂർവം മറക്കും, അല്ലെങ്കിൽ മറച്ചു കുടിക്കുന്നു. ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അർജുന ഈ ലോകത്തിലെ ജനങ്ങളെ നാലായി തരം തിരിച്ചത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലാതെ പൂർണ്ണൂരിട്ടവൻ ബ്രാഹ്മണൻ നമ്പൂതിരി എന്ന അർത്ഥത്തിലല്ല ഭഗവാൻ പറഞ്ഞത്. അല്ലെ, പുരുഷ സൂക്തത്തിലെ എന്താ പറയുന്നത്, ആ ശ്ലോകത്തിലെ ശ്ലോകം ചൊല്ലിയിട്ട് ബ്രാഹ്മണോസ്യ ഉപമാസീത് ബാഹുരാരണ്യകൃത ഓരോ തദശ്യ ആ പരഭ്യോ എന്താണ് ഐശോ പരഭ്യാസുദ്രോ അജായത എന്ന് ഇടയ്ക്ക് കിട്ടു. ആ ശ്ലോകം ചൊല്ലിയിട്ട് പുരുഷ സൂക്തത്തിലെ ഈ ശ്ലോകമല്ലേ ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചൂടിപ്പോവുകയുള്ളൂ. ഇത് പഠിക്കട്ടെ നമ്മൾ. അപ്പൊ ഇത് ലോകത്തിലെ ഏറ്റവും മഹത്തായ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു എന്ന് ആര് പറഞ്ഞു കൊടുത്തു? വർണ്ണം എന്നുള്ളത് ജാതിയല്ല എന്നെങ്കിലും നാം പഠിക്കട്ടെ. വർണ്ണം വേറെ ജാതി വേറെ, ജാതി എന്നുള്ളത് അധപ്പതിച്ച രൂപമാണ്, അതല്ലെങ്കിൽ തൊഴിലുമായൊക്കെ ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ജാതികളെ ഒന്നും നമുക്ക് നിഷേധിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നുള്ളത് ഈ നാടിന്റെ സംസ്കാരമായിരുന്നില്ല, രീതിയേ ആയിരുന്നില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുണ്ടായിരുന്നത്. എന്തായിരുന്നു ഈ നാടിന്റെ അവസ്ഥ? അല്ലെ, ഭഗവാൻ പറയുകയാണ് ജാതകമർണ്ണയം മയാസൃഷ്ടം, ഞാനാണ് അർജുന ഇത് സൃഷ്ടിച്ചത്. ഒരു മനുഷ്യന്റെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോ എന്താ അതിന്റെ അടിസ്ഥാനം? നമ്മൾ ഭാരതം പറയുന്നു, എല്ലാവരും എന്താണ് പറയുന്നത്, ജന്മനാജായതേ ഇന്ദ്ര കർമ്മണാജായതേ ദ്വിജ. അല്ലെ, ദ്വിജൻ എന്നാണ് പറയുക. ദ്വിജൻ എന്ന വാക്കിന്റെ അർത്ഥമല്ല രണ്ടാമത് ജനിച്ചത്, ദ്വിജൻ
അല്ലെ, എങ്ങനെയാണ് നിങ്ങൾ രണ്ടാമത് ജനിക്കുക? അപ്പൊ ആദ്യം ഒരു ജന്മമുണ്ട്, അത് മരിച്ചിട്ട് വീട്ടിൽ ജനിക്കുന്നതിനെ അല്ല ദ്വിജത്വം എന്ന് പറയുക. ദ്വിജത്വം എന്നുള്ളത് നിന്റെ അറിവ് കൊണ്ട് നീ ആർജിക്കുന്ന പദവിയാണ്. നിന്റെ അറിവാണ് നിന്റെ വർണ്ണം തീരുമാനിക്കുക. അതായിരുന്നു ലോകത്തിലെ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അപ്പുറത്തേക്കുണ്ടോ ലോകത്തിൽ? നിങ്ങള് എന്താണ് പറയുക, നമ്മുടെ ഇന്ത്യ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്ന ലോകം മുഴുവൻ സഞ്ചരിച്ച കാരൽ മാർക്സ് രണ്ടുതരം ജനങ്ങളെ മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഹാവ്സ് ആൻഡ് ഹാവ് നോട്സ്, ഉള്ളവരും ഇല്ലാത്തവരും. അല്ലേ, അതിന്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ പോയിക്കോട്ടെ, ഞാൻ അതിലേക്ക് ഒന്നും പോകില്ല. ഭാരതത്തിൽ മൂന്നാമതൊരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഉണ്ടായിട്ട് വേണ്ടാത്തവർ. പോയിക്കോട്ടെ, നമ്മുടെ ടോപ്പിക്. അപ്പൊ നമ്മുടെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവനാണ്. ഇവിടെ ജന്മം കൊണ്ട് ആർക്കും മഹത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ജന്മനാ ജായതേ ശൂദ്ര, ജന്മം കൊണ്ട് എല്ലാവരും അടിസ്ഥാന വർഗമാണ്, ശൂദ്രനാണ്. ഇവിടെ ആ എവിടെങ്കിലും നിങ്ങൾ ശൂദ്രൻ എന്ന ജാതിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എവിടെയെങ്കിലും ശൂദ്രൻ എന്ന ജാതി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെ നന്നായി കേട്ടിട്ടില്ല. അപ്പൊ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന അവസ്ഥയെ പറ്റിയാണ് ശൂദ്രത്വം എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് അവന്റെ പ്രവൃത്തിയാണ് അവനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തത്. ഭാരതം അത്രമേൽ ജാതി വർണ്ണ വെറിയന്മാരുടെ ഇടമായിരുന്നു എങ്കിൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭാരതം അഭിമാനപൂർവ്വം മുൻപോട്ടേക്ക് വെക്കുന്ന വേദങ്ങൾ ആരാണ് സങ്കലനം ചെയ്തത്? വേദങ്ങളെ രസിച്ചവരെന്ന് അറിയപ്പെടുന്ന കൃഷ്ണദ്വൈമായനൻ അല്ലേ? ഇന്നും അദ്ദേഹത്തിന്റെ ജന്മവും മറ്റു കാര്യങ്ങളൊക്കെ അജ്ഞാതമാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ അറിവനുസരിച്ച് കൃഷ്ണദ്വൈമായനാണ് വേദങ്ങളുടെ നാല് വേദികൾ കൊടുത്ത് അതിനെ ചില വർഗീകരണമൊക്കെ നടത്തിയതെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ ഈ കൃഷ്ണദ്വൈമായനൻ എന്ന വേദവ്യാസൻ, അദ്ദേഹം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെയും ആധുനിക നരവംശ ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ആരായിരുന്നു? ഇന്നത്തെ ഇന്ത്യൻ ജാതി വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹം ഒബിസി ആണ് അല്ലെ? മുക്കുവനായിരുന്നു, ഒബിസി ആണ്. നോക്കൂ, അപ്പൊ ഇത് ഭാരതത്തിന്റെ കാര്യങ്ങൾ രാമണന് മാത്രമാണ് എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേദവ്യാസൻ ജഗദ്ഗുരുവായത്? വേദവ്യാസനെ ഭാരതം കാണുന്ന ജഗദ്ഗുരു വേദവ്യാസൻ എന്നാണ് അല്ലെ? വ്യാസോത്തിഷ്ടം ജഗത് സർവം, ലോകത്തിലുള്ളതെല്ലാം വ്യാസന്റെ ഉദ്ദിഷ്ടമാണെന്ന് പറഞ്ഞാൽ വ്യാസൻ കൈവെക്കാത്ത മേഖല ഉണ്ടായിരുന്നില്ല. അത്ര വലിയ പണ്ഡിതനായിരുന്നു വ്യാസൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജഗദ്ഗുരു പട്ടം കിട്ടിയത്. നോക്കൂ, ഇന്നത്തെ ജാതി പറഞ്ഞാൽ വ്യാസൻ മുക്കുവനാ, അരേനാണ് അല്ലെ? ഇന്നത്തെ നമ്മുടെ സംവരണ പട്ടികയിൽ ഒബിസി എന്ന് രേഖപ്പെടുത്തേണ്ട ആളാണ്. ഇനി നിങ്ങളൊക്കെ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനോ? ശ്രീകൃഷ്ണനും ഇന്നത്തെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ ഒബിസിയാണ്, യാദവനാണ്, സംവരണ പട്ടികയിലുള്ള ആളാണ്. നോക്കൂ, നിങ്ങൾ രാമായണം രചിച്ച വാഗ്മീകരായിരുന്നു അല്ലേ? കാട്ടാളരായിരുന്നു, ഷെഡ്യൂൾഡ് ട്രൈബ്, ആദിവാസി, വനവാസി, പട്ടിക വർഗം. എവിടെയാണ് ജാതി ഉണ്ടായിരുന്നത്? വാഗ്മീകയെ നാം ആരും ബഹുമാനിക്കുന്നില്ലേ? വാഗ്മീകയാണ് ആദ്യമായ രാമായണം എഴുതിയത്. ഇപ്പൊ നമുക്ക് ജാതിയായിരുന്നു അടിസ്ഥാനമെങ്കിൽ എങ്ങനെയാണ് വാഗ്മീകിക്ക് മഹർഷി പദവി കിട്ടിയത്? വ്യാസൻ എങ്ങനെ ജഗദ്ഗുരുവായി? അപ്പോ ജന്മം കൊണ്ടായിരുന്നില്ല, കർമ്മം കൊണ്ടാണ് ഇവിടെ ജാതി തീരുമാനിച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ രാവണൻ ആധുനിക കാലത്തെ സവർണ ഫാസിസ്റ്റ് ആയ ബ്രാഹ്മണന്റെ മകനാണ് രാവണൻ അല്ലേ? രാവണന്റെ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം എവിടേക്ക് പോയി? രാക്ഷസനായി അധപ്പൊതിച്ചു. നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സംവിധാനം ഭാരതീയ ജാതി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. വർണ്ണതേ ഇനി വർണ്ണ, വരിക്കുന്നതാണ് വർണ്ണം, ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഏത് ജാതി വേണം, എനിക്ക് ഏത് വർണ്ണം തീരുമാനിക്കണം എന്നുള്ളത് അതിന്റെ ഗുരുകുലത്തിൽ ഗുരുവിന്റെ അവകാശമായിരുന്നു. ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവാണ് പഠിപ്പിച്ചതിന് ശേഷം ഇവൻ ഏത് വർണ്ണത്തിൽ ചേരണം. അവൻ ആയോധന വിദ്യയിലാണ് പ്രഗത്ഭനാകുന്നതെങ്കിൽ അവനെ ക്ഷത്രിയ ധർമ്മത്തിലായിരുന്നു ചേർക്കുക, വർണ്ണത്തിലായിരുന്നു ചേർക്കുക. അപ്പൊ ഇങ്ങനെ ജാതിക്കൊന്നും ഈ നാട്ടിൽ ഒരടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല.
നിങ്ങൾ നോക്കൂ, ആ ഇത് ഇത് നിങ്ങൾ പറയുമ്പോ കേട്ട് കേഴിവില്ലാത്ത കാലമാണെന്ന് നിങ്ങൾക്ക് തോന്നാം അല്ലെ? വ്യാസനെയും വാത്മീകിയും ഒന്നും നമ്മളാരും കണ്ടിട്ടില്ല, കേട്ട് കേഴികൾ മാത്രമാണ്. ആധുനിക കാലമെടുക്കും നിങ്ങൾ. മഹാത്മാ അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് പത്മനാഭപിള്ള എന്ന് പറയുന്ന അന്നത്തെ ബാരിസ്റ്റർ ആയിരുന്നു. എങ്ങനെയാണ് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്? പട്ടികജാതിക്കാരല്ലേ, അകറ്റി നിർത്തേണ്ടവരല്ലേ, ചവിട്ടി കാട്ടേണ്ടവരല്ലേ? അങ്ങനെ ആയിരുന്നില്ല ഈ സമാജം. വൈക്കത്ത് പൊതു ഇടങ്ങളിൽ കൂടി സാധാരണ മനുഷ്യർക്ക്, ഈ സോപ്പോട്ട് അവർണർക്ക്, അങ്ങനെ അത് ദുഷിച്ച സമ്പ്രദായം ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് നാം അംഗീകരിക്കണം. ഒരു ദുഷിപ്പുണ്ടായിരുന്നു ഈ നാട്ടിൽ. അതുകൊണ്ട് ഈ നാട് മുഴുവൻ ദുഷിച്ചതാണ് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. എന്റെ ധർമ്മം ദുഷിച്ചതായിരുന്നില്ല. ഞാൻ പ്രദാനം ചെയ്യുന്ന സനാതന ധർമ്മം ഇത്തരം തൊട്ടുകൂടായ്മയുടെയും കീഴിക്കൂടായ്മയുടെയും ഒന്നും സ്രോതസ്സായിരുന്നില്ല. സംസ്കൃത ചിത്തരായിരുന്നു ഭാരതീയൻ. ഒരിടയ്ക്ക് ഒരിടക്കാലത്ത് ചില അപചയങ്ങൾ, ചില അബറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ജാതി വ്യവസ്ഥയുണ്ടായത്, ദുഷിച്ച രീതികളൊക്കെ ഉണ്ടായത്. പക്ഷെ അതുകൊണ്ട് ഈ നാടിലെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം നമ്മുടെ ധർമ്മമാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്തിരിപ്പനാണ് എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാതെ പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടാകരുത്. അവരിതേപ്പറ്റി അറിവുണ്ടാകണം, എങ്കിലേ അവർ തിരിച്ച് ചോദിക്കാൻ പറ്റുകയുള്ളൂ. വൈക്കൽ സത്യാഗ്രഹം 1924 നടത്തുമ്പോ ആരാ വൈക്കൽ സത്യാഗ്രഹം നടത്തിയത് അല്ലേ? വൈക്കം ടി കെ മാധവൻ എന്ന ഈഴവ പ്രമാണിയായിരുന്നു ടി കെ മാധവൻ. കോമലേഴത്ത് കുടുംബത്തിലെ കോമലേഴത്ത് ചാന്താന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ പ്രമാണികളായിരുന്നു. ചരിത്രം പിടിക്കുമ്പോൾ മനസ്സിലാകും. വൈക്കം ടി കെ മാധവൻ ചെട്ടുകുളങ്ങളിലാണ് അദ്ദേഹത്തിന്റെ വിടുമാവേരിക്കറിയിൽ. കോമലേഴത്ത് കുടുംബത്തിലെ ടി കി കെ മാധവൻ, അന്നത്തെ പത്മനാഭപിള്ള അല്ലേ, കേളപ്പൻ, കെ കേളപ്പൻ തുടങ്ങിയ അന്നത്തെ സവർണന്മാരാണ് നേരിട്ട് വൈക്കത്ത് സത്യാഗ്രഹത്തിന് മുമ്പിൽ ഇറങ്ങിയത്. അന്നത്തെ കാലത്ത് റീജന്റ് മഹാറാണിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു നിവേദനം തയ്യാറാക്കി. വൈക്കത്തെ പൊതു ഇടങ്ങളിൽ കുടിന്ന് വൈക്കൽ സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. 2024 ആകുമ്പോൾ വൈക്കൽ സത്യാഗ്രഹം നടന്നത് 100 വർഷമാകും. ആ വൈക്കൽ സത്യാഗ്രഹം നടക്കുമ്പോ ഒരു സവർണ ജാഥ നടന്നു. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഈ കാലത്ത് ഈ അവർണന്മാരായ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും വൃത്തിയിൽ കണ്ടാൽ പോലും ദോഷമുള്ളവരും ഒന്ന് മാറ്റി നിർത്തിയ സഹോദരങ്ങളെ പൊതു ഇടങ്ങളിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ സവർണരെന്ന് വിളിക്കപ്പെടുന്നവർ വലിയ ജാഥ നടത്തി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനടയായിട്ടാണ് പോയത്. അന്നത്തെ കാലത്ത് 23,000 സവർണർ അതിൽ ഒപ്പിട്ടിരുന്നു. നിങ്ങൾക്ക് ഇന്ന് ശേഖരിക്കാൻ പറ്റുമോ 23,000 സവർണന്മാരുടെ ഒപ്പ്? ഒരു തൊട്ടുകൂടായ്മക്കെതിരെ, ഒരു കീണ്ടിക്കൂടായ്മക്കെതിരെ സമൂഹത്തിൽ നടക്കുന്ന ഒരു അനാചാരത്തെ ചോദ്യം ചെയ്യാൻ 23,000 ഒപ്പ് ശേഖരിക്കാൻ നമുക്ക് പറ്റും? ചിന്തിച്ചു നോക്കും നിങ്ങൾ, ഈ നാട് എവിടെയായിരുന്നു, എവിടേക്ക് കൊണ്ടുപോയി? ആ നമ്മുടെ നാടിനെ അധപ്പതിപ്പിച്ചതിന്റെ പിന്നിൽ വലിയ 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 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ പങ്കെടുത്തത്? അങ്ങനെ ആശ്രമത്തിൽ ഒരു പരിപാടിയില്ല. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 100-ാം ജന്മവാർഷിക വർഷമാണിത്. 2024 എന്നുള്ളത് പരമഭട്ടാരകൾ ചട്ടമ്പി സ്വാമികളുടെ 100-ാമത് മഹാസമാധി വർഷമാണ്. അവർ മഹാഗുരുവർഷം എന്ന പേരിൽ വലിയൊരു പരിപാടി നടത്തുകയാണ്. അങ്ങനെ ആശ്രമത്തിലായിരുന്നു ആ പരിപാടി. ഞാൻ ഇതിലെ അവിടെ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ കുമ്പളത്ത് ശങ്കുപിള്ള എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നാം പഠിക്കണം. അവിടെയാണ് ഈ പ്രാർത്ഥന പത്മനാഭപിള്ള എന്ന് പറയുന്ന പേര് ഉയർന്നു വന്നത്. അയ്യങ്കാളി വെല്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ശ്രീമൂല പ്രജാസഭയിലേക്ക് കയറി ചെന്ന ഒരു രംഗമുണ്ട്. വലിയ കോട്ട് ധരിച്ച്, തലപ്പാവ് ധരിച്ച് അയ്യങ്കാളി കടന്നു വരുന്നത് കണ്ടപ്പോ പൊന്നുതമ്പുരാൻ എഴുന്നള്ളിയാണോ എന്ന് തോന്നിപ്പോയി എന്നാണ് പ്രജാസഭയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. അത്രയ്ക്ക് ഗരിമയോടെ പ്രൗഢിയോടെയാണ് അയ്യങ്കാളി ലഭിച്ചത്. ആരാണ് അതിന് അവസരം ഒരുക്കി കൊടുത്തത്? അയ്യങ്കാളിക്ക് വെല്ലുവണ്ടി കൊടുത്ത്, കോട്ട് കൊടുത്ത്, തലപ്പാവ് കൊടുത്ത് നീ ഇങ്ങനെ പോകണമെന്ന് ആവശ്യപ്പെട്ടത് പ്രാക്രമ പത്മനാഭപിള്ളയായിരുന്നു. നോക്കൂ, ഈ നാട്ടിൽ എല്ലാവരും ഒന്ന് വർണ്ണ വെറിയന്മാരൊന്നും ആയിരുന്നില്ല. നമ്മുടെ നാട് ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞ നാടായിരുന്നു. പക്ഷെ ഈ ചരിത്രം നാം മറക്കുമ്പോഴാണ് പല ദുർവ്യാഖ്യാനങ്ങൾക്കും ഇടയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് മുഴുവൻ അനാചാരങ്ങളെയും ഇല്ലാതെ ഈ സമാജം തന്നെയാണ്. പുറമെ നിന്ന് ഒരാളുടെയും സഹായം നാം തേടിയില്ല. വൈക്കം സത്യാഗ്രഹത്തിന്
അതായത് പഞ്ചാബിൽ നിന്ന് ആൾക്കാർ വന്നു അറിയുമോ? പഞ്ചാബിൽ നിന്ന് ആൾക്കാർ വന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാൻ. വൈക്കം സത്യാഗ്രഹികൾക്ക് മുഴുവൻ ഭക്ഷണം സൗജന്യമായി ഒരുക്കാൻ അകാലികൾ തയ്യാറായപ്പോൾ ഗാന്ധിജി അവരെ മടക്കി വിളിച്ച ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. വലിയ കൃത്യമായ നിലപാടായിരുന്നു അത്. ഹിന്ദുധർമ്മത്തിലെ ഒരു അനാചാരത ഇല്ലായ്മയിലെ സിഖ് മതസ്ഥരുടെ സഹായം വേണ്ട എന്ന് തീരുമാനമെടുത്തത് ഗാന്ധിയായിരുന്നു. അപ്പൊ എത്ര വിശ്വാസമായ കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നാണെങ്കിലും. അപ്പൊ ഈ നമ്മുടെ സമാജത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളെ അനീതികളെ ചെറുക്കാനുള്ള കരുത്ത് നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ആ കരുത്ത് നമുക്ക് എവിടെയോ ചോദിക്കും എന്ന് പറയാൻ നമുക്ക് പേടിയാണ് അല്ലെ? നമുക്ക് നമ്മൾക്കൊക്കെ ഭയമായിരിക്കുന്നു. നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ഈ ഭയത്തിൽ നിന്നും അതിന്റെ തോത് പൊട്ടിച്ച് പുറത്തു വരണം. അനാചാരങ്ങളെ അനാചാരങ്ങളായി കണ്ട് എതിർക്കണം. ഈ ധർമ്മത്തിനെതിരെ ഉണ്ടാകുന്ന ഓരോ വെല്ലുവിളിയെയും നമുക്ക് ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയോ പോയി മറയും. ആഴത്തിൽ വേരുകളില്ലാതെ അല്ലെ? എങ്ങനെയാണ് വേരുകളില്ലാത്ത വൃക്ഷം ഒരു ചെറിയ കാറ്റ് വന്നാൽ പോലും തടപുഴകി വീഴുക? അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളില്ലാതെ ആയിപ്പോകും. അവർക്ക് ഈ മണ്ണിന്റെ മണം വേണ്ടേ? ഈ നാടിനെ പറ്റി അറിയണ്ടേ? അതിന് നമുക്ക് എന്താണ് അവസരം? അതിന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 104 എഴുന്നടിച്ചാൽ മതിയോ? 1,00,000 വെടിക്കെട്ട് നടത്തിയാൽ മതിയോ? ചിന്തിക്കണ്ടേ? ഇതൊക്കെയാണ് നമ്മുടെ സമാജം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ. ഈ വെല്ലുവിളികളെയാണ് നാം അഡ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ വലിയ വലിയ ഉത്സവങ്ങൾ നടത്തുമ്പോ ആ ഏത് സംസ്കൃതിയുടെ പേരിലാണ്, ഏത് ക്ഷേത്രത്തിന്റെ പേരിലാണ് നിങ്ങൾ ആളെ കൂട്ടാൻ നടത്തുന്നത്? അതേ ക്ഷേത്രത്തിന്റെ അതേ സംസ്കൃതിയുടെ ഉടമസ്ഥരായ സമാജത്തിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി നാം നോക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ധാർമ്മിക പ്രവർത്തനം അതിനെ പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വെറും പ്രകടന വനതയിൽ ഉത്സവങ്ങൾ നടത്തി അല്ലെ, മന്ന പറഞ്ഞതുപോലെ കാളകെട്ട് നടത്തി നമുക്ക് വീണ്ടും വീണ്ടും സായുജ്യമടയാം. ഇവിടെ മത്സരിച്ച് കാളകെട്ടുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഓരോ പ്രദേശങ്ങളിൽ നിങ്ങൾ എടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവവും ഇത്തവണത്തെ ഉത്സവവും തമ്മിലുള്ള ചെറിയൊരു താരതമ്യം നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മത്സരിച്ച് നമ്മൾ പണം മുടക്കുകയാണ്. ആർക്കു വേണ്ടിയിട്ടായി പണം വളർത്തുന്നു? ആരായിരുന്നു കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കണ്ടേ? ഈ നിങ്ങൾ മുടക്കുന്ന പണം ആരുടെ കയ്യിലേക്കാണ് ചെന്നു ചേരുന്നത്? നിങ്ങളുടെ സമാജത്തിൽ തന്നെ ഈ പണമുണ്ടോ? ചിന്തിക്കണ്ടേ? അതോ ഇതിനെ മുഴുവൻ തകർക്കാൻ നടക്കുന്നവരുടെ കൈകളിലേക്കാണോ നിങ്ങൾ ഈ പണം എറിഞ്ഞു കൊടുക്കുന്നത്? പിന്നെ നമ്മൾ എന്തുതരം ധാർമ്മിക പ്രവർത്തനത്തെ പറ്റിയാണ് പറയുന്നത്? അല്ലെ, വീണ്ടും ഭഗവത്ഗീതയെ കൂട്ടുപിടിച്ചാൽ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മോ രക്ഷതി രക്ഷിതഃ. വലിയൊരു പാഠമാണ് ഈ 22-ാം നൂറ്റാണ്ടിൽ നമ്മൾ എല്ലാവരും ഓർത്തു വെച്ചേക്കേണ്ട പാഠമാണ്. കൃഷ്ണൻ അർജുന കർണനോടാണ് പറയുന്നത്. കർണന്റെ രഥചക്രം യുദ്ധഭൂമിയിൽ കാണുപോയപ്പോ കർണൻ ആ രഥചക്രം ഉയർത്തുന്ന രംഗമുണ്ട്. ആയുധം താഴെ വെച്ചിട്ടാണ് ഉയർത്തിയത് അല്ലെ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഇത് തന്നെ തക്കം വെക്കണാപടി ആ എന്ന് പറഞ്ഞ് അർജുനോട് പറയുന്ന ഒരു രംഗമുണ്ട്. തട്ടിയേക്കാൻ പറഞ്ഞു. അപ്പൊ കർണൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, ഇതാണോ ഭഗവാനെ നിന്റെ ധർമ്മം? നീ വലിയ ധർമ്മിഷ്ഠനല്ലേ? മഹാഭാരതത്തിന്റെ രീതിശാസ്ത്രം അനുസരിച്ച്, മഹാഭാരത യുദ്ധത്തിന്റെ ധാർമ്മിക വ്യവസ്ഥകൾ അനുസരിച്ച് നിരായുധനോട് യുദ്ധം പാടില്ല എന്നാണ്. അതുകൊണ്ടിപ്പൊ എന്റെ കയ്യിൽ ആയുധമില്ല. നിരായുധനായ എന്നെ കൊല്ലുന്നത് എന്തു തരം ധർമ്മമാണ് എന്ന് ചോദിച്ചപ്പോ കൃഷ്ണൻ തിരിച്ചുള്ള ചോദ്യങ്ങളിൽ ഒതുക്കുന്നുണ്ട് അല്ലേ? നിനക്കെന്താണ് ധർമ്മത്തെ പറ്റി പറയാൻ അവകാശം? ഒരു നിരാലംബയായ പെൺകുട്ടിയെ സദസ്സിൽ നാട്ടുകാരെ നോക്കി നിൽക്കുക രാജ സദസ്സിലാണ് അപമാനിച്ചപ്പോൾ എവിടെ പോയി നിന്റെ ധർമ്മബോധം? കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ വനവാസത്തിനയച്ചപ്പോൾ എവിടെ പോയി നിന്റെ ധർമ്മബോധം? അരക്കിലത്തിൽ അവരെ ചുട്ടുകൊല്ലാൻ കൂട്ടുനിന്നപ്പോൾ എവിടെ പോയി നിന്റെ ധർമ്മബോധം? വെറും 18 തികയാത്ത അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൂട്ടം കൂടി ചെന്നായി കൂട്ടത്തെ പോലെ ആക്രമിച്ചു കൊന്നപ്പോൾ എവിടെ പോയി നിന്റെ ധർമ്മബോധം?
ചോദ്യത്തിനൊന്നും കണ്ണു മറുപടി ഉണ്ടായില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കാരണം ധർമ്മം പാലിക്കാത്തവനായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ധർമ്മോ രക്ഷതി രക്ഷിത. നീ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ധർമ്മത്തിന്റെ ആനുകൂല്യം നേടാൻ പറ്റുകയുള്ളൂ. നിയമലംഘകന് നിയമത്തിന്റെ സംരക്ഷണം കിട്ടുമോ? ആധുനികകാലത്ത് കിട്ടില്ല. നിയമം പാലിച്ച് ജീവിച്ചാൽ നിയമം നിങ്ങളെ രക്ഷിക്കും. അത് തന്നെയാണ് ധർമ്മം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നാം ധർമ്മത്തെ സംരക്ഷിക്കാൻ തയ്യാറുണ്ടോ? എങ്ങനെ ധർമ്മത്തെ സംരക്ഷിക്കും? വലിയ ചോദ്യമാണ്. ധർമ്മത്തെ സംരക്ഷിക്കാൻ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തിയത് കൊണ്ടോ മോളി പിടിപ്പിച്ചത് കൊണ്ടോ ഇതൊന്നും വേണ്ടായതല്ല. തകർന്നു കിടക്കുക എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കണം, വീണ്ടെടുക്കണം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നടക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുകയാണെന്നും അടുത്ത പദം വെക്കണം. നമ്മുടെ സമാജം മുൻപോട്ടേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് എന്താണ് വരുമാന സ്രോതസ്? എന്റെ സമാജം എങ്ങനെ മുൻപോട്ടേക്ക് പോകുന്നു? എന്റെ സമാജത്തിന് ആരാണ് സംരക്ഷണം കൊടുക്കുക? അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ? മതിയായ ചികിത്സയുണ്ടോ? സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഉറപ്പാക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? അതൊക്കെയാണ് ധർമ്മ സംരക്ഷണം. അല്ലാതെ കേവലം സത്താഹം നടത്തിയാലോ, വിവാഹം നടത്തിയാലോ, അല്ലെ അഖണ്ഡനാമജപം നടത്തിയാലോ മാത്രം ധർമ്മ സംരക്ഷണമാകില്ല എന്ന് ഹൈന്ദവ സമാജം തിരിച്ചറിയണം. വെടിക്കെട്ട് നടത്തിയാൽ ധർമ്മ സംരക്ഷണമാകില്ല. അതിനും അപ്പുറത്താണ് ധർമ്മം. അതിനെ നിങ്ങൾ നിലനിർത്തണം. ഒന്നാം മുപ്പ ഞാൻ പറഞ്ഞത്, വേദങ്ങൾ പഠിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ? അവർക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ടോ? ഇത് ചിന്തിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ചിന്തിക്കാതെ പോകുന്നു എന്നതാണ് സാമാജികമായ നമ്മുടെ അപചയത്തിന് കാരണം. നമ്മളതാ പറഞ്ഞത്, ഹിന്ദു ഉണർന്നു, നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇതിലൊരു സംഘടിത സ്വഭാവമില്ല, സാമൂഹ്യ സ്വഭാവമില്ല. സംഘടിത സ്വഭാവവും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധി വരെ, പക്ഷെ സാമൂഹ്യ സ്വഭാവമില്ല, സ്വാർത്ഥ സ്വഭാവമാണ്. നിങ്ങൾക്ക് സാമൂഹ്യ സ്വഭാവം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. വ്യക്തിപരമായി നമ്മളൊക്കെ സമ്പന്നന്മാരാണ് അല്ലെ? വലിയ പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത ബഹുഭൂരിപക്ഷം ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുണ്ട്. ഇൻഡിവിജ്വലി എല്ലാവരും പണക്കാരാണ്. പക്ഷെ ഒരു പൊതുകാര്യത്തിന്, ഒരു സാമൂഹ്യമായ ഒരു കാര്യം ചെയ്യാൻ എവിടെയാണ് എന്റെ കോൺട്രിബ്യൂഷൻ? ഞാൻ അതിനോട് എങ്ങനെയാണ് എന്റെ മനസ്ഥിതി? ഇത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ധർമ്മ സംരക്ഷണത്തിന്റെ തോതുകൂടി നമ്മൾ അളക്കേണ്ടി വരുന്നത്. അടുത്ത രണ്ടാമത്തെ വിഷയമാണ് ഞാൻ അതിൽ പറഞ്ഞ രണ്ട് വിഷയം. ഒന്ന്, ഈ സാമൂഹ്യബോധത്തിൽ അവബോധത്തിന്റെ കുറവ്, അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ ആധിക്യം. ഇതൊക്കെ സ്വാർത്ഥത കൊണ്ട് വരുന്നതാണ്. ഉപയോഗ പറഞ്ഞതുപോലെ അല്ലെ, ഞാൻ 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 എനിക്ക് 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 എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്യം ശക്തി ഉണ്ടാകും. ഞാൻ 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 എന്ന് ചിന്തിക്കാൻ എവിടെയാണ് ശക്തി? അല്ലെ, പണ്ടൊരു സുഭാഷിതം കേട്ട ഓർമ്മയുണ്ട്, അജം ദൈവ വിജം ദൈവ വ്യാഖ്യം നൈവന നൈവജ അജാഭൂതം പെരുന്ദത്യാ ദൈവോ ദുർബലഘാതകം. കേട്ടിട്ടുണ്ടോ? ആ ഭഗവാൻ അല്ലെ, ഭഗവാന്റെ മുന്നിൽ പണ്ട് ബലി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. നിന്നാണ് ബലിയൊക്കെ നിന്നുപോയി, പണ്ട് ബലിയുണ്ടായി. അപ്പൊ പറയുകയാണ്, അജം ദൈവ അല്ലെ, ഓ സോറി, അശ്വം ദൈവ ഗജം ദൈവ. അശ്വം എന്ന് പറഞ്ഞാൽ എന്താ? കുതിര. ഭഗവാന്റെ മുന്നിൽ ആരെങ്കിലും കുതിരയെ ബലി കൊടുക്കാറുണ്ടോ? അശ്വം ദൈവ ഗജം ദൈവ. ആനയെ ബലി കൊടുക്കാറുണ്ടോ? ഇല്ല. അശ്വം ദൈവ ഗജം ദൈവ വ്യാഖ്യം നൈവത നൈവത. പുലിയെ കണ്ടായി വേണ്ടേ വേണ്ട. പിന്നെ ആരെയാ ബലി കൊടുക്കുന്നത്? അജാപുത്രം ബലി ഗദ്യം. അജാപുത്രം എന്ന് പറഞ്ഞാൽ ആട്ടും കുഞ്ഞ് അല്ലേ? ആടിന്റെ കുഞ്ഞിനെയാണ് ബലി കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, ദൈവോ ദുർബലഘാതക. ദൈവം പോലും ആരെയാണ് ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദുർബലനെയാണ്. ശക്തന്റെ മുന്നിൽ ദൈവത്തിന്റെ അഭ്യാസം പോലും തകർക്കില്ല എന്നാണ്. അപ്പൊ കരുത്തു വേണമെങ്കിൽ നമ്മൾ അജാപുത്രന്മാരായിട്ട് കഥയില്ല. വ്യാഘ്രമാകണം, ഗജമാകണം, ചുരുങ്ങിയത് അശ്വമെങ്കിലും ആകണം അല്ലേ? ഭഗവാൻ ഇടയൊന്നും വേണ്ട. അപ്പൊ ഈശ്വരനാണെങ്കിൽ പോലും നല്ല നാട്ടുഭാഷയിൽ പറഞ്ഞ് ഒക്കുനോർക്കൊപ്പിക്കുന്നവരാണ് അല്ലേ? അവിടെ പറ്റുകയുള്ളൂ അല്ലേ? കരുത്തുള്ളവരുടെ മുന്നിലൊന്നും ചെലവാകില്ല. അപ്പൊ സാമാജികമായി നമുക്ക് കരുത്ത് വേണം. വ്യക്തിപരമായ കരുത്ത് മാത്രം പോരാ,
സാമൂഹ്യമായ കരുത്ത് വേണം. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഭൂരിപക്ഷ ജനാധിപത്യം, അവിടെയാണ് ജനാധിപത്യം പുലരിക്കുന്നത്. ഭൂരിപക്ഷം എന്ന നിങ്ങളുടെ സംഘടിത ശക്തി, അതിന് മാത്രമേ കഴിയുന്നവനെ പാലുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര ബംഗ്ലാവും പഴുത് കൂട്ടിയാലും എത്ര കാറ് മാറി വാങ്ങിയാലും എത്ര ഉന്നതമായ ജോലിയിൽ ഇരുന്നാലും ഒന്നും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കശ്മീരി പണ്ഡിറ്റുകൾ. പഠിക്കണം ചരിത്ര നമ്മുടെ കുഞ്ഞുങ്ങൾ. 1990s '90, '91, '92, '93 കാലഘട്ടത്തിൽ കശ്മീർ താഴ്വരയിൽ ഉണ്ടായ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും സംഘടിത ശക്തിയുടെ ഗുണം എന്താണെന്ന്. അല്ലെ, നിങ്ങളുടെ ആരെങ്കിലൊക്കെ കശ്മീരി ഫൈസൽ സിനിമ കണ്ടിട്ടുണ്ടാകും എന്നായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം. അല്ലേ, ഓടിപ്പോവുക, മതം മാറുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. വലിയ വിചാരന്മാരായിരുന്നു ജമ്മു കശ്മീർ ഹൈക്കോടതിയിലെ ജഡ്ജി, IPS ഉദ്യോഗസ്ഥന്മാർ, ദില്ലിയിൽ വലിയ സെക്രട്ടേറിയറ്റുകളിൽ സെക്രട്ടറിമാരായി വിരാജിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർ, വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ. കശ്മീർ എന്നുള്ളത് പണ്ഡിറ്റുകളുടെ നാടായിരുന്നു, അതൊരു ജാതിയാണെന്ന് ധരിക്കരുത്. ഇന്നാണ് ജാതിയായി മാറിയത്. അല്ലെ, ഞാൻ മുമ്പ് പറഞ്ഞ അതിനുള്ളൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞേക്കാം. ബ്രാഹ്മണ്യത്തിന്റെ പ്രതീകമാണ് പൂണൂൽ. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ ബ്രഹ്മജ്ഞാനേ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനി കിട്ടിയവനാണ് ബ്രാഹ്മണൻ. ആ ജ്ഞാനത്തിന്റെ പ്രതീകമായിരുന്നു ബ്രാഹ്മണൻ. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തച്ചന്മാര്, വലിയ വലിയ ശില്പികള്, അവർക്കൊക്കെ പൂണൂലുണ്ട്. അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്പൂതിരിക്ക് മാത്രമായിരുന്നില്ല പൂണൂൽ, വിശ്വകർമ്മ സമുദായത്തിൽ പൂണൂലുണ്ട്. ജ്ഞാനമാണ് അവൻ, അറിവുകൊണ്ട് ജീവിക്കുന്നവനാണ് തച്ചുശാസ്ത്രം. ആ തച്ചുശാസ്ത്രം പഠിച്ചവൻ ശാസ്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ടാണ് വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടായത്, അതുകൊണ്ടാണ് അവന് പൂണൂൽ ഉണ്ടായത്. അല്ലാതെ ബ്രാഹ്മണന്റെ കുത്തകയെ അല്ല പൂണൂൽ എന്ന് കൂടി നാം മനസ്സിലാക്കണം. അത് ഇന്ന് ഇന്നും അത് അകപ്പൊതിച്ചിരിക്കുന്നു. പൂണൂലിട്ടാൽ ബ്രാഹ്മണനാകില്ല, അതൊരു സിമ്പലാണ്, തീർച്ചയായും ബ്രാഹ്മണ്യത്തിന്റെ സിമ്പലാണ്, അതിന്റെ അറിവിന്റെ സിമ്പലാണത്. അത് പോയിക്കോട്ടെ. അപ്പോ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തു വന്നത്, കശ്മീരി പണ്ഡിറ്റുകൾ. പാണ്ഡിത്യമുള്ളവൻ പണ്ഡിറ്റാണ്, ഡോക്ടറേറ്റ് എടുത്തവൻ. ആധുനിക കാലത്ത് പറഞ്ഞാൽ ഡോക്ടറേറ്റ് എടുത്തവനാണ് പണ്ഡിറ്റ്. അതുകൊണ്ടാണ് ശങ്കരൻ അല്ലേ ശ്രീനഗറിൽ എത്തിയിട്ടാണ്, അവിടെയായിരുന്നു പാണ്ഡിത്യത്തിന്റെ പണ്ഡിറ്റുകളുടെ നാടായിരുന്നു ശ്രീനഗർ ജമ്മു. അതുകൊണ്ടാണ് കാരണീയിൽ നിന്നുള്ള ശങ്കരൻ കാൽമണയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ചു, ഭാരതത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും വാദപ്രതിവാദത്തെ തോൽപ്പിച്ച് 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 അവസാനം അദ്ദേഹം ശ്രീനഗറിൽ എത്തി സർവജ്ഞപീഠം കയറി എന്ന് പറഞ്ഞത് അവിടെയാണ് സർവജ്ഞപീഠം ഉള്ളത്. അത് പാണ്ഡിത്യം പണ്ഡിറ്റുകളുടെ നാമായിരുന്നു. അപ്പൊ അവർക്ക് അറിയുന്ന കുറവുണ്ടായിരുന്നില്ല കശ്മീരി പണ്ഡിറ്റുകൾക്കോ, പണത്തിന് കുറവുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം കുറവുണ്ടായിരുന്നില്ല, ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഉള്ളവരായിരുന്നു പണ്ഡിറ്റുകൾ. അവർക്ക് ഒന്നിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, സംഘടിത സ്വഭാവത്തിന്റെ ഐക്യത്തിന്റെ കുറവ്. ഒറ്റ ദിവസം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അനൗൺസ്മെന്റ് വരികയാണ് ഒരു ജീപ്പിൽ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് താഴ്വരയിലുള്ള മുഴുവൻ പണ്ഡിറ്റുകളും വീട് ഉപേക്ഷിച്ച് പോയിക്കൊള്ളണം എന്ന് ചിന്തിക്കാൻ പറ്റും. നാളെ മലനാട് ജംഗ്ഷനിൽ കൂടി ഇത്തരം അനൗൺസ്മെന്റ് കടന്നുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ആരുണ്ടാകും നിങ്ങളെ സഹായിക്കാൻ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതുണ്ടാകില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഈ മലനാട് ദേവിയുടെ സന്നിധി ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ, ശമിക്കാം, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ശാപം കൊടുക്കാം. പക്ഷേ ഉണ്ടായാൽ വിദൂരമൊന്നുമല്ല, 92 നടന്ന സംഭവത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. നടന്ന കാര്യമാണ് ഇന്ത്യയിൽ. എങ്ങനെയാണ് 921 മലബാറിനെല്ലാം ഉണ്ടായത്? അധികകാലമൊന്നുമായില്ല, വെറും 100 വർഷം, 102 വർഷം എന്ന് പറഞ്ഞ കാര്യമാണ്. കശ്മീരിൽ നടന്നത് 92 നിന്ന് ഒരു 40 വർഷം, 30 വർഷം, 38-40 വർഷത്തിന്റെ മുൻപുള്ള കഥയാണ് ഈ പറയുന്നത്. ഒറ്റ ദിവസം ഉച്ചയ്ക്ക് ശേഷം താഴ്വരകളിൽ മുഴുവൻ ജീപ്പിൽ അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണ്. പോകുന്നവർ ചെറുപ്പക്കാരികളായ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ച് പോകണമെന്നായിരുന്നു ഉത്തരവ്. നടന്നില്ലേ, ഓടിയില്ലേ? 10,000 ആൾക്കാർ കയ്യിൽ കിട്ടിയത് കൊടുക്കി ഓടി, മുഴുവൻ സ്ത്രീകളെയും ബലാത്സംഗം ചെയ്തു. ചുമ്മാതെ പറയുന്നതല്ല, പെൺകുഞ്ഞുങ്ങളെ, 12 വയസ്സും 8 വയസ്സും 9 വയസ്സുമുള്ള പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ അതിമൃഗീയമായി ബലാത്സംഗം ചെയ്തു.
പലരും വെപ്പാട്ടിമാരും ഭാര്യമാരുമായി ഒതുങ്ങി കൂടേണ്ടി വന്നു. ഇങ്ങനെ സംഭവിച്ചു. മുമ്പ് പറഞ്ഞ സംഘടിത ബോധമില്ലായ്മയുടെ എന്താ പറയുന്നത്, ബാക്കി പത്രമായി സംഘടിത ബോധമില്ലാത്ത സമാജത്തിന് സംഭവിച്ച കുഴപ്പമായിരുന്നു കശ്മീരിൽ ഉണ്ടായത്. എത്ര വർഷമെടുത്തു, എത്ര തലമുറ കഴിഞ്ഞു ആ മണ്ണിലേക്ക് തിരിച്ചൊന്ന് ചവിട്ടാൻ. ചിന്തിച്ചിട്ടുണ്ടോ, നാളെ നിങ്ങൾ മലനാട് നിന്ന് കയ്യിൽ കിട്ടിയതെല്ലാം ഉപേക്ഷിച്ച്, ഇത്ര കാലത്തെ സമ്പാദ്യം, ഇന്നലെ വരെയുള്ള സമ്പാദ്യം ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയത് കൊണ്ട് ഓണേക്ക് വരുന്ന ഒരു ദയനീയമായ അവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അത് ചിന്തിക്കുമ്പോൾ മാത്രമേ അത് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാമൂഹ്യ സാമാജിക ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചരിത്രം കൂടി പഠിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. സംഘടിതമായ സ്വഭാവം ഉണ്ടാകണം. സംഘടിത സ്വഭാവം ഉണ്ടായില്ലെങ്കിൽ ഈശ്വരന് പോലും രക്ഷിക്കാം. ഒരു ഈശ്വരനും അതില്ല. പണ്ഡിറ്റുകൾ പറഞ്ഞാൽ, മുമ്പ് പറഞ്ഞാൽ ആധുനിക ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണരായിരുന്നു വലിയ പൂജാരിമാരും. പ്രധാനമന്ത്രിയുടെ വീട്ടിലും മിലിറ്ററി തലവന്റെയൊക്കെ വീട്ടിൽ പൂജയ്ക്ക് പോകുന്ന പണ്ഡിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദൈവവും വന്നില്ല. അവസാനം 2023 അമിത്ഷാ വരേണ്ടി വന്നു അവർക്ക് പൂജിക്കാനും ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കാൻ. നോക്കൂ, ഒരാളും ഉണ്ടായില്ല. ഒരു ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പോകില്ല. നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാകും. സോമനാഥ ക്ഷേത്രം 17 തവണ ആക്രമിക്കപ്പെട്ടു. 17 തവണയും 14 കണക്കിന് ആൾക്കാര് സോമനാഥന്റെ മുന്നിൽ വന്ന് രണ്ട് കൈയും എടുത്ത് പ്രാർത്ഥിച്ച് തൊഴുതു. ഒരു സോമനാഥന് ഇറങ്ങി വന്നില്ല രക്ഷിക്കാൻ. അവരുടെ കൂടെ ഇരുന്നവർ ഓരോ ചുള്ളിക്കൊപ്പം അടിച്ചിരുന്നെങ്കിൽ മുഴുവനും 100 or 200 വരുന്ന പടയാളികളാണ് 10,000 കണക്കിന് ആൾക്കാരെ കൊന്നു നടന്നത്. സംഘടിതമായ സ്വരൂപം ഉണ്ടാകണം. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത്, ശക്തനാണ് കരുത്ത്. എപ്പോഴും ഓർത്തിരിക്കണം. പറഞ്ഞിട്ടുണ്ടാകും ഈശ്വരൻ പോലും നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് കരുത്തുണ്ടാകണം, നമ്മുടെ സമാജത്തിന് കരുത്തുണ്ടാകണം. ഈ സമാജത്തിന് കരുത്തുണ്ടാകുന്നത് സാംസ്കാരികമായ അവബോധത്തിൽ കൂടി മാത്രം. ഞാൻ ആരാണെന്ന് പഠിക്കുമ്പോ, എന്റെ കുഞ്ഞിക്ക് ധാരാളം പഠിക്കുമ്പോ, എന്താണ് എനിക്ക് ചെയ്യാനുള്ള ദൗത്യം എന്ന് തിരിച്ചറിയുമ്പോ ഈ ഐക്യഭാവം, അപ്പൊ എല്ലാ ഭിന്നിപ്പുകളും നിങ്ങൾക്ക് അവസാനിക്കും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ജാതിരിതം ഉണ്ടാവില്ലേ? ഐക്യം പാവമല്ലെങ്കിൽ ലോകത്ത് മറ്റൊന്നും പാവമല്ല എന്ന് പ്രഖ്യാപിച്ച സംഘടനയാണ് RSS. ഇപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ജാതി ചിന്തയുണ്ടോ എന്ന് എല്ലാ ദിവസവും ആത്മപരിശോധന നടത്തുന്നത്. കാരണം അതാണ് നമ്മുടെ സമാജത്തെ തകർത്തത്. ഈ ജാതി ചിന്തയാണ് നമ്മെ ഇത്ര വലിയ കുഴപ്പത്തിൽ ചാടിച്ചത്. കരയോ വൈക്കത്ത് സത്യാഗ്രഹം നടക്കുമ്പോ ഗാന്ധി വന്നപ്പോൾ ഇന്ത്യൻ തിരുത്തി വരവിൽ കയറ്റിയില്ല. ചരിത്രം പഠിക്കണം. ഗാന്ധി ബ്രാഹ്മണനായിരുന്നില്ല, വൈശ്യനായിരുന്നു, ബെനിയയാണ്. അതുകൊണ്ട് ജാതി കാമനായതുകൊണ്ട് മനയിൽ കയറ്റാത്ത ചരിത്രവും ഈ നാട്ടിലുണ്ട്. ഇത് പറയണം. നമ്മൾ പറയാൻ എന്തിനാ മടിക്കുന്നത്? ഇതൊരു കുഴപ്പം തന്നെ ആയിരുന്നില്ലേ? ഏതുതരം ജാതി കോമരങ്ങളാണ് നമ്മെ നശിപ്പിച്ചത്? അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ എങ്കിലും മുളകൊട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന് തന്നെ കരിച്ചു കളയണം. നമ്മെ നശിപ്പിച്ചത് ജാതിയാണ്. നമ്മുടെ സമാജത്തെ ഇല്ലാതെയാക്കിയവരാണ്. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലെ, സത്യവാൻ ഒറ്റ ഗുണമേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അത് സകല ഗുണങ്ങൾക്കും നീതിരിക്കുമെന്ന് നമുക്ക്. സത്യവാൻ എന്ന് പറഞ്ഞ ലോകത്തിലെ എല്ലാ ഗുണങ്ങളുടെയും ഗുണനിലമായിരുന്നു സത്യവാൻ. സത്യവാൻ വെച്ച് ഒറ്റ ദോഷമേ ഉള്ളൂ, അതെല്ലാ ഗുണത്തിനും വേണ്ടിയിലായിരുന്നു, ആയസുണ്ടായിരുന്നു അല്ലെ. സത്യവാൻ സാവിത്രി ഗ്രന്ഥവായിച്ചാൽ മനസ്സിലായി. എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാ ഗുണങ്ങളുടെയും ഗുണനിലമായിരുന്നു, നമുക്ക് ഒറ്റ കുഴപ്പമില്ലായിരുന്നു. ആ കുഴപ്പമാണ് നമ്മുടെ നശിപ്പിക്കുന്നത്. അപ്പൊ ചരിത്രത്തിൽ നിന്ന് പാഠപ്പെട്ടിട്ടേ, ഒരു കല്ലിൽ കെട്ടി 2 തവണ വീഴാമോ? നമ്മോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട, ബുദ്ധിമാന്മാർ വീടില്ല എന്നാണ് പറയുന്നത്. ഒരു കല്ലിൽ കെട്ടി 2 തവണ വീഴുന്നവൻ ബുദ്ധിമാനല്ല. അവൻ നമ്മളല്ല ഈ ലോകം. അപ്പൊ അതുകൊണ്ട് സംഘടിത സമാജബോധം ഉണ്ടാകണം നമുക്ക്. എങ്കിൽ മാത്രമേ ഇത്തരം കൂട്ടായ്മകളുടെ അർത്ഥം ഉണ്ടാകും. അല്ലെങ്കിൽ വെറുതെ നമ്മൾ വരുന്നു, ഇരിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു, കഴിയും.
ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മൾ വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേബി എല്ലാവരും തിരിച്ചറിയണം, വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് നമ്മുടെ സമാജം പോവുകയാണ്. അത് ബാഹ്യമായ തെട്ടുകൊണ്ട് മാത്രമല്ല, ആന്തരികമായ കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ബാഹ്യമായ കുഴപ്പങ്ങളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം ആന്തരികമായി ബലപ്പെടണം. അല്ലെ, പണയ്ക്കിറങ്ങുന്നതിന് മുമ്പ് പാളയത്തിൽ പണയുണ്ടാകാമെന്ന് നോക്കണം. അല്ലെ, പാളയത്തിൽ പണയുണ്ടായാൽ പിന്നെ ഒരു പണയും നയിക്കും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ആദ്യം എന്താ, യുദ്ധത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആയുധങ്ങൾ സജ്ജമാക്കണം, പണയെ ശക്തമാക്കണം എന്ന് പറഞ്ഞതുപോലെ ആന്തരികമായ നമ്മുടെ കുഴപ്പങ്ങളെ ഒക്കെ പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബഹുദൂരം അതിവേഗം മുമ്പോട്ടേക്ക് പോകാൻ പറ്റൂ. പുതുപ്പണി ആയതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്, അതിവേഗം ബഹുദൂരം അല്ലെ പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ആന്തരികമായി കരുത്ത് സമ്പാദിക്കണം. അവിടെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം നിങ്ങളെ നയിക്കേണ്ടത്. രാഷ്ട്രീയ ബോധം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എന്റെ രാഷ്ട്രീയം എന്ന അർത്ഥത്തിലും അല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മൂന്നിലും കുറക്കത്തിലും ഉണ്ടാകേണ്ടതാണ് രാഷ്ട്രീയം. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ബി ജെ പി കാരനാകാം, സി പി എമ്മുകാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, അതിനുള്ള വിഷയമേ അല്ല. ആ രാഷ്ട്രീയത്തെ പറ്റി അല്ല എന്റെ സംസാരം, അത് കക്ഷി രാഷ്ട്രീയമാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ, ധരിക്കുന്ന വസ്ത്രത്തിൽ ഒക്കെ രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം ചിലര് പറയും രാഷ്ട്രീയത്വത്തിൽ നമുക്ക് വലിയ മതിപ്പൊന്നുമില്ല അല്ലെ, രാഷ്ട്രീയം നമ്മളുടെ മേഖലയല്ല. ശരിയാണ്, പക്ഷെ രാഷ്ട്രീയത്തിന് ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടും. ലോകത്തിലെ ഏക വസ്തു അതേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയത്തിലൊന്നും പോകണ്ട, പക്ഷെ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടും. അത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്ന് നാം തിരിച്ചറിയും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടി കൊടി പിടിക്കാൻ പോകുന്നതോ പോസ്റ്റർ പിടിക്കാൻ പോകുന്നതോ ജയിൽ പിടിക്കുന്നതോ അല്ല രാഷ്ട്രീയം. എന്റെ രാഷ്ട്രീയം എന്നുള്ളത് എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ ബോധം ഉണ്ടാകണം അല്ലെ. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ ബോധം ഉണ്ടാകുക? ഞാൻ ആകുമ്പോൾ ചോദിച്ചത് കുടിക്കുന്ന വെള്ളത്തിൽ രാഷ്ട്രീയം ഉണ്ടോ, കഴിക്കുന്ന ഭക്ഷണത്തിൽ രാഷ്ട്രീയമുണ്ടോ, ഇടുന്ന വസ്ത്രത്തിൽ രാഷ്ട്രീയമുണ്ടോ? നമ്മൾ പറയും ഭക്ഷണത്തിലും വെള്ളത്തിലും വസ്ത്രത്തിലും ഒന്നും രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ ഞാൻ പറയുന്നു അടിമുടി രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ലാതെ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അത് യഥാർത്ഥ രാഷ്ട്രീയമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളെല്ലാവരും രാഷ്ട്രീയം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വാങ്ങുന്ന ഒരു കളിപ്പാട്ടത്തിൽ രാഷ്ട്രീയം വിളിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളിപ്പോ മണക്കാട് ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഒരു കളിപ്പാട്ടം വാങ്ങുന്നു ഇരിക്കട്ടെ അല്ലെ. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ വലിയ ബോർഡുകളൊക്കെ ഉണ്ട്. ഏതെടുത്താലും എത്ര രൂപ, ആ 100 രൂപ, 99 രൂപ, 59 രൂപ നമുക്കുള്ള ബോർഡുകൾ കാണുക. നമ്മുടെ അമ്മമാരൊക്കെ ഓടിയാണ് അതിനകത്ത് കയറുന്നത് അല്ലെ. കൈ നിറയെ സാധനങ്ങളുമായിട്ട് തിരിച്ചു വരുന്നത് കാണാം. ൂ നിങ്ങൾ വാങ്ങുന്ന ഒരു കളിപ്പാട്ടം ദേവിയോട് ഒന്ന് തിരിച്ചു നോക്കണം. അതിന്റെ പിന്നിൽ മേഡ് ഇൻ ചൈന എന്നാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഈ നാടിനെ ഒറ്റുകൊടുക്കുകയാണ് അല്ലേ. എന്റെ അച്ഛൻ, എന്റെ ഭർത്താവ്, എന്റെ മകൻ, എന്റെ സഹോദരൻ അതിർത്തിയിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരടിക്കുമ്പോ ഞാൻ നാട്ടിൽ ഒരു കളിപ്പാട്ടം വാങ്ങി ചൈനയ്ക്ക് ഒരു ബുള്ളറ്റ് വാങ്ങാനുള്ള പണം കൊടുക്കുകയാണ്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ വാങ്ങുന്ന ഏതെടുത്താലും 100 രൂപ അല്ലേ. ഒരു വാങ്ങുന്ന പ്ലാസ്റ്റിക് കളിപ്പാട്ടം നിങ്ങളുടെ ഭർത്താവിന് നേരെ, നിങ്ങളുടെ മകന് നേരെ, നിങ്ങളുടെ അച്ഛന് നേരെ വരുന്ന വെടിയുടെയാണെന്ന് തിരിച്ചറിയണം. അതാണ് രാഷ്ട്രീയം. നിങ്ങൾക്ക് ഏത് കക്ഷി രാഷ്ട്രീയമായാൽ എന്താ, എന്റെ നാടിനെ ഒറ്റുകൊടുക്കാത്തതാണ് എന്റെ രാഷ്ട്രീയം. എന്റെ സമാജത്തെ, എന്റെ ധർമ്മത്തെ ഒറ്റുകൊടുക്കാത്തതാണ് എന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കും ആയിക്കൊള്ളട്ടെ, ധാർമ്മിക ചിന്ത വേണം. ഈ നാടിനെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കളിപ്പാട്ടത്തിൽ പോലും രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് രാഷ്ട്രീയമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ഇപ്പൊ ഇത് ചൂട് പാചകമാണ്, ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കുടിക്കുന്ന ഒരു പാനീയം
എവിടെ ആരാണ് ഇതിന്റെ ഗുണഭോക്താവ് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ യുക്തി നമുക്ക് വേണ്ടേ? ഈ നാടിനെ തകർക്കാൻ കച്ചകെട്ട് നടക്കുന്നവരുടെ കൈകളിലേക്കാണ് ഞാൻ ഓരോ ദിവസവും പണം കയ്യേറ്റി കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാവുന്നത് ചിന്തിക്കട്ടെ. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടോ രാഷ്ട്രീയം? എന്റെ അടുക്കളയിൽ ഇന്ന് വെച്ച സാമ്പാർ, ഇന്ന് ഞാൻ വെച്ച മീൻകറി അല്ലെ തീവ്രവാദ മുക്തമാണോ എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അതോ ഇനിയും രണ്ടി ശ്രീനിവാസന്മാരും ശ്രീനിവാസും ശ്യാമപ്രസാദും വിശാലും നന്ദുവും ഒക്കെ ആവർത്തിക്കണോ? ചിന്തിക്കണം. ആരാണ് നിങ്ങൾക്ക് ആയുധത്തിലുള്ള പണം കൊടുത്തത്? നിങ്ങൾ കഴിച്ച സാമ്പാർ അല്ലേ, നിങ്ങൾ വെച്ച അവിയൽ, നിങ്ങൾ വാങ്ങിയ മീൻ, നിങ്ങൾ വാങ്ങിയ ഷവായി ചിക്കൻ, നിങ്ങൾ വാങ്ങിയ അൽഫ, ഇതാണ് കഠാരയായി തിരിച്ചു വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമില്ലായെങ്കിൽ എത്ര ഹിന്ദുസം വേണം നടന്നിട്ടുണ്ടാകുന്നത്? അതാണ് രാഷ്ട്രീയം. കഴിക്കുന്ന ഭക്ഷണത്തിന് രാഷ്ട്രീയമുണ്ട്. എന്റെ നാടിനെ ഒറ്റുകൊടുക്കാത്തവനാകണം എന്റെ പണം, അതാണ് രാഷ്ട്രീയ തീരുമാനമാണ്. ആറ് പത്ത് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പത്ത് മാസങ്ങൾക്ക് മുമ്പ് ചെറിയ സംഭവം ഉണ്ടായി. ഹ്യുണ്ടായി കാർ കമ്പനി, നിങ്ങളുടെ ബ്രാൻഡിലെ ഹ്യുണ്ടായി കാർ ഉപയോഗിക്കുന്നവരുണ്ടാകാം, കൊറിയൻ കമ്പനിയാണ് ഹ്യുണ്ടായി എന്നുള്ളത്. ഒരു ദിവസം ഹ്യുണ്ടായി പാകിസ്ഥാനിലുണ്ട് ഹ്യുണ്ടായി കമ്പനി, അവരുടെ ട്വിറ്റർ ഹാൻഡിലെ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടു. ട്വിറ്റർ പോലെ അറിയാമല്ലേ, ആ ഫേസ്ബുക്ക് പോലെയുള്ള ഒരു സാമൂഹ്യ മാധ്യമമാണ് വാട്സപ്പ് പോലെയുള്ള സന്ദേശങ്ങൾ രേഖപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ ട്വിറ്റർ ഹാൻഡിലെ അവരുടെ കമ്പനിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു സന്ദേശം വന്നു, കശ്മീർ വിമോചന പോരാളികൾക്ക് ആദരം എന്നായിരുന്നു ആ ട്വിറ്ററിന്റെ മലയാളം. ആരാ കശ്മീർ വിമോചന പോരാളികൾ അല്ലേ? പാകിസ്ഥാനിലെ അവർ വിമോചന പോരാളിയായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിനെ വിമോചിപ്പിക്കാൻ നടക്കുന്നവൻ ആരായാലും അവൻ നമ്മുടെ ശത്രുവാണ് അല്ലെ. എന്റെ നാടിനെ അടർത്തി എടുത്തുകൊണ്ട് പോകാൻ ആര് ശ്രമിച്ചാലും, അത് ഏത് ഇസത്തിന്റെ പേരിലായാലും ഏത് മതത്തിന്റെയും ജാതിയുടെയും പേരിലായാലും അവൻ എന്റെ ശത്രു തന്നെയാണ്. നമുക്ക് അവന് മാത്രമേ ഉള്ളൂ ശത്രുക്കൾ. ഈ രാഷ്ട്രത്തിന് ശത്രു എന്ന് പറയാൻ രാഷ്ട്രവിരുദ്ധന്മാര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് മതമായാലും ജാതി ആയാലും ഏത് വർണ്ണമായാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല. മിനിമം ഒറ്റ ഗ്യാരണ്ടി ഉള്ളൂ ഈ നാടിനെ ഒറ്റുകൊടുക്കരുത്. അപ്പൊ അങ്ങനെ കശ്മീർ വിമോചന പോരാളികൾക്ക് ആദരമെന്ന ട്വിറ്റർ സന്ദേശത്തോടുകൂടി വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഇന്ത്യയിലെ ഹ്യുണ്ടായി കമ്പനിയുടെ ആസ്ഥാനത്തേക്ക് നിരവധി നിരവധി സന്ദേശങ്ങൾ എത്തി. എങ്ങനെയാ ജനം പ്രതിഷേധിച്ചെന്നറിയ, ഒരുപക്ഷെ മലയാളികൾ അത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല. ഹ്യുണ്ടായി കാറുകളുടെ ബുക്കിംഗുകൾ ക്യാൻസൽ ആകാൻ തുടങ്ങി. നിരവധി കാറുകൾ കമ്പനി അറിഞ്ഞില്ല എന്താ സംഭവം. ബുക്ക് ചെയ്തവർ കാർക്കും കാർ വേണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തി. സെക്കൻഡ് ഹാൻഡ് കാർ പലരും എന്താ പറയുക, വിറ്റഴിക്കാൻ തീരുമാനിച്ചു. ഹ്യുണ്ടായിയുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു, മാർക്കറ്റ് ഇടിഞ്ഞു, ബുക്കിംഗ് ഇടിഞ്ഞു, പ്ലാന്റ് എല്ലാം സ്തംഭന അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥയായി. അപ്പോഴാണ് അവർ അപകടം തിരിച്ചറിഞ്ഞത്. അത് മനസ്സിലായി. ഇഷ്ടംപോലെ ഇമെയിലുകൾ നടന്ന സംഭവം ഞാൻ പറഞ്ഞു ഒരു ഒരു വർഷം മുമ്പ്. അവസാനം എന്താ സംഭവിച്ചത്? ഈ പാകിസ്ഥാൻ ഹ്യുണ്ടായിയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും ആ സന്ദേശം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് സംഭവിച്ചില്ല. അവസാനം കൊറിയൻ വിദേശകാര്യമന്ത്രി, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ ടെലഫോണിൽ വിളിച്ച് നിരുപാധികം മാപ്പിച്ചു. നടന്ന സമീപകാല ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. നോക്കൂ, അതാണ് രാഷ്ട്രീയം. അവിടെ ആരും ചിന്തിച്ചത് കക്ഷി രാഷ്ട്രീയമായിരുന്നില്ല, ഈ നാടിന്റെ രാഷ്ട്രീയമാണ് ചിന്തിച്ചത് അല്ലെ. കബാലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? രജനീകാന്തിന്റെ കബാലി. കബാലിയില് രജനീകാന്ത് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഞാൻ കൃത്യമായ ഓർമ്മയിലെങ്കിലും ഞാൻ പറയാം. ഗാന്ധി കോട്ട് അഴിച്ചെടുക്കും, അംബേദ്കർ കോട്ട് പോട്ടെടുക്കും, പിന്നിൽ അരസ്യമെടുക്കുക എന്നാണ് പറഞ്ഞത്. അരസ്യം എന്ന് പറഞ്ഞ രാഷ്ട്രീയം അല്ലെ. ഗാന്ധി കോട്ട് അഴിച്ചതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, അംബേദ്കർ കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും രാഷ്ട്രീയമാണെന്നാണ് പറഞ്ഞത്. നോക്കൂ, എല്ലാത്തിനും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്നുള്ളത് നിത്യജീവിതത്തിലാണ്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, എന്റെ രാഷ്ട്രീയം ഈ നാടിന് വേണ്ടിയാകണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ സിദ്ധാന്തങ്ങൾ കേട്ട്
എന്ത് രാഷ്ട്രീയവും പെരുമാറാൻ നിങ്ങൾ തുടങ്ങിയാൽ ആർക്കും നമ്മുടെ, കാരണം ഇത് വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ വക്താക്കളെയാണ് നമ്മൾ ഓരോ ദിവസവും നേരിടുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം വേണം. നമ്മൾ വലിയൊരു യുദ്ധത്തിലാണ് എല്ലാ ദിവസവും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയപരമായ പോരാട്ടങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു ഫേസ്ബുക്കിൽ ഒരു എന്താ പറയുക വലിയൊരു പോസ്റ്റ് എഴുതിയാലോ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതോ ചർച്ചകളോ സംഗതികളോ എല്ലാം രാഷ്ട്രീയം തന്നെയാണ്. നിങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് ഇന്ന് ആശയ പ്രചരണത്തിന്റെ കാലഘട്ടമാണിത്. ആ രാഷ്ട്രീയം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ ഈ നാടിനെ, എന്റെ സംസ്കാരത്തെ, എന്റെ ധർമ്മത്തെ ഒത്തുകൊടുക്കാത്ത രാഷ്ട്രീയമാകണം നമ്മൾ ഓരോരുത്തരുടെയും. ആ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ പറ്റുകയും, അല്ലായെങ്കിൽ നാം തന്നെ നമ്മുടെ കുഴി കുഴിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണ്, ഇന്ന് വെക്കുന്ന സാമ്പാർ തീവ്രവാദ സാമ്പാറാണോ അല്ലെങ്കിൽ ഒന്ന് തീരുമാനിക്കേണ്ട ബാധ്യത നമുക്കാണ്. ആർക്കാണ് നമ്മെ രക്ഷിക്കാൻ പറ്റുക? നമുക്കല്ലാതെ ഒരാൾക്കും നമ്മെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാം നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം തിരിച്ചറിയും. ഇതാണ് കാലഘട്ടം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, മറ്റൊന്നുമല്ല. ഈ രാഷ്ട്രീയം മാത്രമാണ് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയം. ഇതാണ് ഇന്നത്തെ ധാർമ്മിക പോരാട്ടം, ഇതാണ് ധർമ്മ സംരക്ഷണം. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അത് അതിന്റെ ചെറിയൊരു എലമെന്റ് മാത്രമേ ആകുന്നുള്ളൂ. അത് ചെയ്താൽ ധർമ്മ സംരക്ഷണമായി എന്ന് കരുതരുത്. രാവിലെയും വൈകുന്നേരവും കൃത്യമായ അമ്പലത്തിൽ പോയാൽ ഞാൻ ധർമ്മ സംരക്ഷകനാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്, ദൈവീയത്. അത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ പറയല്ലേ, ദൈവമേ ആ പെങ്കൊച്ചിന് ഇങ്ങനെ പക്ഷിയല്ലോ അല്ലെ, പെങ്കൊച്ചി രാവിലെ വൈകിട്ടും അമ്പലത്തിൽ പോകുന്ന പക്ഷായിരുന്നു, പറഞ്ഞിട്ടുണ്ടോ? അപ്പോ എന്താണ് ധർമ്മം? ധർമ്മത്തെ തിരിച്ചറിയണം. ധർമ്മത്തെ തിരിച്ചറിയാതെ, സ്വത്വത്തെ തിരിച്ചറിയാതെ, ആഴത്തിൽ വേരുകളില്ലാതെ, ഉപരിപ്രമമായി നിൽക്കുന്ന ഏതൊരു സാധനവും കടപുഴകി വീഴുമെന്ന് തിരിച്ചറിയണം. അപ്പോ നിങ്ങളുടെ ദീർഘകാലത്തേക്ക് ഈ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ ഇനി നമ്മളൊക്കെ ആശ്വസിക്കും സനാതനമാണ് ഈ ധർമ്മം, അതങ്ങ് നിലനിന്നോളൂ. ഒരിക്കലും നിൽക്കില്ല, ഇപ്പൊ ചുമ്മാതാണ്. സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ ലോകത്തിലൊന്നും നിലനിൽക്കില്ല. അപ്പൊ ഈ സനാതന ധർമ്മം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാര് ജീവൻ കൊടുത്തിട്ട് അതിനെ ചുമ്മാതെ നിലനിന്ന് പോയതല്ല. ചരിത്രം പഠിക്കുമ്പോ മനസ്സിലാകും നമ്മളൊക്കെ ഇത്തരം ലെയിം എക്സ്ക്യൂസുകളിൽ അഭയം പ്രാപിക്കണം. അതൊക്കെ നിലനിന്നോളൂ, ഞാൻ ചെയ്തില്ലേലും. സനാതനമല്ലേ ഇത്, ഒരു സനാതനവുമല്ല, ഒരു തേജയുമല്ല. നിങ്ങൾ ഇന്ന് ചെയ്താൽ നാളെ ഉണ്ടാവും, ഇന്ന് ചെയ്തില്ലയോ നാളെ ഉണ്ടാവില്ല. ഒരു അങ്ങനെ ലോകത്തിൽ ഒരു സനാതനവുമില്ല. അവൾ പറയും, അത് പറയുന്നത് ഇത്രയും കാലത്തെ നമ്മുടെ അനുഭവത്തിന്റെ തീച്ചുകളിൽ നിന്നാണ് നമ്മളത് പറഞ്ഞത്. ഈ നാട് ആയിരക്കാണ്ടുകാലം അടിമത്തത്തിലായിരുന്നു, ആയിരക്കണക്കിന് വർഷം. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ആയിരക്കാണ്ടുകാലത്തെ അടിമത്തത്തെ ചോര കൊടുത്ത്, നീര് കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത് കാത്തു രക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇനി കസേരയിലിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് ഈ ധർമ്മത്തെ ചേർത്ത് പിടിച്ചത് കൊണ്ട്, ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് ഞെളിഞ്ഞു നടക്കുന്നത് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദൗത്യം, ഇന്നിന്റെ ദൗത്യം, ഈ കാലത്തിന്റെ വെല്ലുവിളി, ഈ കാലത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് മുൻപോട്ട് പോയില്ല എങ്കിൽ ഒരാളും ഉണ്ടാകില്ല നിങ്ങളെ സംരക്ഷിക്കാൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു വന്ദേമാതരം.